ഈശ്വരന്മാരെ, അങ്ങനെ ഇന്നും ഒരു നല്ല ദിവസം തുടങ്ങുകയാണ് എന്നും പറയുന്നത് തന്നെ ഇന്നും പറയുന്നു എന്ന് കരുതി ബോറടിക്കരുത്. ഞങ്ങളുടെ കൊച്ചുമുതലാളി അജി കെട്ടിടം പൊളിക്കാൻ എടുത്തതും പൊളിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം അറിയാമല്ലോ. ഇതിൽ നിന്ന് പൊളിച്ചു കിട്ടുന്ന ജനാല, കട്ടില, വാതിൽ ഇതൊക്കെ പൊളിച്ചു വിറ്റാലേ കൊച്ചുമുതലാളിക്ക് കാശ് കിട്ടും. കൊച്ചുമുതലാളിക്ക് കാശ് കിട്ടിയാലേ ഞങ്ങൾക്കും കിട്ടും. അതുകൊണ്ട് ഞങ്ങളുടെ ശ്രദ്ധ എങ്ങും പോകാതെ ഈ പണി വേഗം തീർത്തു തരണേ. അറിയാലോ എന്റെ അച്ഛൻ, എനിക്ക് പേരിട്ട കാലം മുതൽ എനിക്ക് അബദ്ധങ്ങളേ സംഭവിച്ചിട്ടുള്ളൂ. ഈ മോത്ത് നോക്കി, അച്ഛനിട്ട പേരാണ് വളരെ സൂക്ഷിക്കണം. കഴിഞ്ഞ ദിവസം നിങ്ങളൊരു പാമ്പ് കടിച്ചിട്ടേ ഒറ്റ മണിക്കൂറിൽ തട്ടിപ്പോയി. അയ്യോ എന്നോ നാശത്തിനെ കാർ കിട്ടിയാലേ ഇല്ലെങ്കിലും ജനറൽ ആശുപത്രി കൊണ്ടുപോയാ മതി. ഞാൻ എന്ത് വട്ടാണോ ഈ പറഞ്ഞേ, കാറില്ലാതെ ഇയാൾ എങ്ങനെ ആശുപത്രി കൊണ്ടാണ്? ഞാൻ എന്താ കാറിലേ പോകുള്ള, കാർ എനിക്ക് പോകാനല്ല, ഇയാളെ രക്ഷിക്കാൻ വേണ്ടിട്ടാ. ആ ഇയാളെ രക്ഷിക്കാൻ കാറില്ല, ഡോക്ടറാണ് ആവശ്യം. അതിനകത്ത് സൂചി കുത്താൻ പോലും സ്ഥലമില്ല, പിന്നെയല്ലേ തന്നെ കൂടി കൊണ്ടുള്ളത്. എന്നെയാണ് പാമ്പ് കടിച്ചത്. പൊളിക്കാമെന്ന് കിടക്കുമ്പോഴാ പിച്ചക്കാരി. ഞങ്ങള് വാങ്ങാമെന്നല്ല തരാമെന്നാ, ഇങ്ങടെ ഇറങ്ങി വരാൻ കഴിവറി. ഈശ്വര ആള് തെറ്റി താ വരണു. എടാ എഴുതോ ആരെങ്ങാണ്ട് എന്തെങ്കിലും കുടുന്നേക്കണം.
എന്റെ ഗൾഫിൽ നിന്ന് വന്ന അളിയനായിരിക്കും. എന്റെ പെർഫ്യൂം, എന്റെ പെർഫ്യൂം ഇപ്പൊ കിട്ടും. അജി ഞങ്ങളുടെ മരിച്ചുപോയ മുതലാളിയുടെ ജീവിച്ചിരിക്കുന്ന മോനാ. അവനാണോ ഈ കെട്ടിടം പൊളിക്കാൻ ഏറ്റിരിക്കുന്നത്? അല്ല, അവന്റെ അച്ഛനാ. പക്ഷെ അങ്ങനെ രണ്ടു മാസം മരിച്ചുപോയി. എന്ത് പ്രശ്നമുണ്ടേ? പ്രശ്നമൊന്നും തിരക്കണ്ട. നീ ഒന്നും ഈ കെട്ടിടം പൊളിക്കാൻ പോകുന്നില്ല. അത് തന്നെ, പൊളിക്കുന്നില്ല എന്നല്ല, തൊടുന്നില്ല. തൊട്ടാലെ നീയൊക്കെ വിലറിയും. അവകാശ തർക്കമുള്ള കെട്ടടാ. അവന്റെ അച്ഛൻ 10,000 രൂപ അഡ്വാൻസ് കൊടുത്തതിന്റെ എഗ്രിമെന്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരു ചന്ദ്രൻപിള്ള ആ അങ്ങേരാ ഇതിന്റെ ഓണർ. അയാളാ അതിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ആ ചന്ദ്രൻപിള്ളയുടെ അനിയന്റെ ആൾക്കാരാ ഞങ്ങള്. നിങ്ങൾ ചന്ദ്രൻപിള്ള അനിയന്റെ ആൾക്കാരോ ചേട്ടന്റെ ആൾക്കാരായാലും ഞങ്ങൾക്ക് ഈ കെട്ടിടം പൊളിക്കാതിരിക്കാൻ പറ്റൂല ചേട്ടാ. എന്താ ഇത്? ആരാ നിങ്ങള്? ആരാ എന്താന്നൊക്കെ പിന്നെ പറയാം. നിന്റെ ഉറക്കം കഴിഞ്ഞില്ലേ? നടക്കണേ അങ്ങോട്ട്. ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കരുത്. ഇതൊക്കെ കെട്ടിടം വിളിക്കാനുള്ള സാധനങ്ങളാണല്ലേ. നിങ്ങൾ എന്താ കൊല്ലന്മാരാ? കൊല്ലന്മാരല്ലടാ, കൊല്ലാം വന്നോരാ. മര്യാദക്ക് ഒഴിഞ്ഞു പോകുന്നതാ നല്ലത്. ആദ്യം ഇസ്മായിലിക്ക് പറയാൻ പറ്റൂ. ഇസ്മായിലിക്ക് ആരാടാ? നിങ്ങളുടെ സൂപ്പർവൈസറാ. ബുള്ളറ്റ് ഇസ്മായിൽ എന്ന് പറയും. ഇസ്മായിലിക്ക് ഇറങ്ങിയ അപ്പിടിയാ. അതുകൊണ്ട് കഴിയുന്ന അത്ര ഇറങ്ങൂല. അങ്ങനെ ഒരു സൂപ്പർവൈസറോ? അവനൊന്ന് കാണണല്ലോ, അവന്റെ ഇടിയൊന്നും അറിയാലോ. അയ്യോ, നിങ്ങളെ പോലെ ആൾക്കാർക്ക് തിരിക്കുന്ന കാര്യമില്ല. പുള്ളി ബുള്ളറ്റിലാണ് നടക്കണത്. വണ്ടി ഓടിക്കുമ്പോഴും കണ്ണ് പൊളിക്കാനുള്ള ഘട്ടത്തിനായിരിക്കും. അപ്പൊ വണ്ടി ഇരിക്കുന്ന കാര്യം പറഞ്ഞത്. ആ അപ്പൊ അവൻ വന്നാലും കാര്യം നടക്കുള്ളൂ. അതെ, എന്നാ വിളിയടാ. നിന്റെ ഇസ്മായിലൊക്കെ മൊബൈൽ ഒന്ന് വിളിക്കട്ടെ. വിളിയടാ, എന്താണ് താമസം? ഹലോ ഇസ്മായിലിക്ക, ഇവിടെ പ്രശ്നമുണ്ടാ? അല്ല, അവിടെ പ്രശ്നമായാ? അതിന് ഞാൻ അവിടെ ഇല്ലല്ലോ. എടാ സൂര്യപ്രകാശം, ഇവിടെ അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. ഇടിച്ചെന്ന് മാത്രമല്ല, വണ്ടി ഇറങ്ങാനും പറ്റത്തില്ല. ഇവിടെ ആകെ പ്രശ്നമാണ്. ഞാനും വണ്ടി കൂടി അയാളുടെ മടിയിലാണ്. അയാളെന്റെ ഇടിയേറ്റ് അംബാസഡർക്കാരുടെ ഇടിക്കലും. ഇതേ പോലീസും വന്ന് കാശ് കൊണ്ട് ഇങ്ങനെ വരണ്ടാ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. എടാ എഴുന്നേറ്റ് മാറണോ? എന്റെ കാലെടുത്ത് മാറ്റാൻ പറ്റത്തില്ല. തന്റെ വണ്ടി എടുത്ത് മാറ്റണോ? അതിന് എന്റെ കാലെടുക്കാൻ പറ്റണ്ടേ? താൻ അധികം വിളച്ചിൽ കാണിച്ചാലുണ്ടല്ലോ. ഇതിന് കാറ്റാ ഉരുടും. തന്റെ കാറ്റ് പോകാതെ കാറ്റ് പോകാറായി. മാറിക്കടാ, എന്താ പ്രശ്നം? എന്താ ഞാനൊരു മര്യാദക്കാരനാണ്.
റോഡിന്റെ വലതു വശത്ത് കൂടി ഞാൻ മര്യാദക്ക് വണ്ടി ഓടിച്ചോണ്ട് വരികയായിരുന്നു. അപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന അംബാസഡർക്കാരന്റെ ഡിക്കി നിയാൾ എന്നെ പിടിച്ച് വലിച്ചകത്തേക്ക് കയറ്റി. എന്റെ കയ്യിലെ നഖം മുറിഞ്ഞ്, എന്റെ ചോര ചുവന്ന ചോര നുണയാണ് സാറേ, എന്റെ നെഞ്ച് തകർന്നു പോയി. ഇതെന്താ വെറുതെ ഇരിക്കണ തല്ലണ? പിന്നെ വെറുതെ അല്ലേ നാട്ടുകാർ പോലീസുകാരുടെ പറഞ്ഞിട്ടിരിക്കണത്? ഇങ്ങോട്ട് താണാ, അവന്റെ ഒരു മൊബൈല്. ഹലോ, കൊറേ നേരമായി മിണ്ടായി നിക്കാണ്. മര്യാദക്ക് പ്രശ്നം തീർത്തില്ലെങ്കിൽ നിന്നെ കിടിച്ച് നരപ്പാക്കി കളയും. ഓഹോ, വെറുതെ അല്ല പ്രശ്നം തീർത്തില്ലെങ്കിൽ ഇടിച്ച് നരപ്പാക്കുന്ന നിന്റെ കൂട്ടുകാരൻ പറഞ്ഞ എന്ന് സാറിനോട് പറഞ്ഞു. ആ ഫോണിങ് എന്നെ. ഹലോ ഹലോ ഇസ്മായിൽ, നീ എന്ത് പണിയാണ് കാണിച്ചത്? എരുതിയിൽ എണ്ണ ഒഴിച്ച നീയൊക്കെ എന്റെ കൈകൊണ്ട് ചാവും പറഞ്ഞേക്കാം. ലക്ഷണം കൊണ്ട് തീരുന്ന ലക്ഷണമില്ല. അവന്റെ കൈ കൊണ്ട് നമ്മള് ചാവുന്നത്. നീ ബുള്ളറ്റ് ഇസ്മായിൽ അറിയോ? അല്ലെ, കേട്ടിട്ടുണ്ടോ? ഇല്ല. ബുള്ളറ്റ് ഇസ്മായിലോ? ആദ്യമായിട്ട് കേൾക്കാണല്ലോ. നിന്നെയൊക്കെ ഇടിച്ച് പരിപ്പെടുത്തു കളയും. ഞങ്ങൾ അങ്ങോട്ട് വരാം. അവന്മാരെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്, എനിക്ക് അവന്മാരെ ഒന്നും കാണുകയും ചെയ്യാം. കേറാ വണ്ടിയില്. തലവരെന്ന് അറിയണ്ടേ? ആ ഫോണെന്ന് വരും. എന്റെ ഫോണാണ്. സൂര്യ ഇസ്മായിൽ കാ, എവിടെ ഇത്? എടാ, ഹൈസ്കൂൾ സ്റ്റോപ്പിലാ, വേഗം വാ. ആ, എന്റെ ആൾക്കാരൊക്കെ എത്തിയല്ല, എന്നെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ. ഇവന്മാര് വെറുതെരിക്കില്ല ദീപങ്ങളെയും. ചെറിയൊരു പ്രശ്നമൊന്നുമില്ല, പിന്നെ ഇയാളെ അടിച്ചു വന്ന് അതേക്ക് കയറ്റി. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഈ വണ്ടി പണിയുള്ള കാശാരും അതിനവൻ ചത്തില്ല. മിണ്ടായിരിയാണോ? കാശൊക്കെ തരും. ഡോ, താനാണോ ബുള്ളറ്റ് ഇസ്മായിൽ? അതെ, എനിക്ക് നിങ്ങൾ എപ്പോഴാണ് മനസ്സിലായത്? നാറ്റിക്കല്ലേ, ഞാൻ ഇവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊക്കെ എന്റെ ആൾക്കാരാണെന്നാണ്. ശരി, കെട്ടിടം ഒഴിഞ്ഞു പോയിക്കോളോ. പ്രശ്നം തീർത്തരോ? ഇടി എനിക്ക് ഡെയിലി ഉള്ളതാ, പക്ഷെ ഇതല്ല പ്രശ്നം. ലൈസൻസ് ഇല്ല, ആർ സി ബുക്ക് ഇല്ല, ഇൻഷുറൻസ് ഇല്ല, എല്ലാം പണയം വെച്ചിരിക്ക, അടുത്ത ആഴ്ച കിട്ടുള്ളൂ. പ്രശ്നം തീർത്തുന്ന കെട്ടിടം എപ്പോ ഒഴിഞ്ഞെന്ന് ചോദിച്ചാ മതി. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. കേസൊന്നും വേണ്ട കേട്ടോ. ആയിക്കോട്ടെ. എപ്പോ ഇറങ്ങി? ഇന്നലെ. ശരി, എല്ലാരും ഇയാൾ ഇറങ്ങാൻ നോക്കടോ. വെറുതെ അവന്റെ അച്ഛൻ തന്ന അഡ്വാൻസ്. ഇനി ഏരിയയിലെങ്ങാനും കണ്ടുപോകരുത്. വാടാ, നേരത്തെ എന്നെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഇനി ആവശ്യമില്ല. അപ്പൊ ഈ കഴിവം പൊളിക്കുന്നില്ലേ? എന്ത് പണിയാ ഇസ്മായിൽ കൈ ചെയ്തത്? മനാജി, നിന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയോ? എന്റെ മക്കളെ കൈവിടരുന്ന് ഞാൻ അത്ര ചെയ്തു. അജി, ദൈവം വലിയവനാടാ, ഇവന്മാരൊക്കെ ഇടവത്തെ കഷ്ടം പൊളിച്ചിരുന്നെങ്കിലേ കറസം കീറിപ്പോയെ. ശരിയാ, നമുക്കിന്ന് നല്ലത് വരാൻ പോണ്ട്. എടാ അജി, ടെൻഷൻ എടുക്കല്ലേ വേണ്ടത്, ഇപ്പൊ സന്തോഷിക്ക വേണ്ടത്. ഇത് കണ്ട, കൊടുത്ത പൈസ. ായാലും കാട്ടുകെട്ടിടമായാലും കുട്ടിപ്പാടി തട്ടിത്തകറ്റും. കുട്ടിടക്കിടി തെന്മലയിൽ വീട്ടിടക്കിടി നെത്തോട്ടം, അട്ടപ്പാടി ലട്ടക്കത്താഴം.
പലതരം പാറകളെ പണിയായുധമായി കണി കാണണമേ. ഇനി ചില തരം ജാലകങ്ങൾ ചില്ലുവാതിലുകൾ നെഞ്ചിൽ ചാരണമേ. ഇനി പലതരം പാറകളെ പണിയായുധമായി കണി കാണണമേ. ഇനി ചില തരം ജാലകങ്ങൾ ചില്ലുവാതിലുകൾ നെഞ്ചിൽ ചാരണമേ. കാലം ശുഭകാലം വരവായേ നേടാൻ പല ഇട്ടങ്ങളെ ഇട്ടികകൾ പോലെ. ശുഭകാലം വരവായേ വീടാം പല ഇട്ടങ്ങളെ ഇട്ടികൾ പോലെ. പാട്ടു പാടാ കൊട്ടകൊത്തളമായാലും കാട്ടു കെട്ടിടമായാലും കൊട്ടിപ്പാടി തട്ടിത്തകത്തും ിതന്മലയിൽ ചീട്ടിതെക്കിനെത്തോട്ടം അട്ടപ്പാടിയിലത്തെ കത്താഴം പിടിമുറുകട്ടടവിക്കാതിൽ ഇവരിടിയത്തട പൊട്ടാതിൽ പത്തേ മുത്തേ ബാബാ തരികിടമറിമായി കൊട്ടകി പാട്ടുപാടാ. അങ്ങനെയൊക്കെ പറയാം, ഏതായാലും ആ വീട് പൊളിക്കാതെ വിട്ടു കളഞ്ഞ് ശരിയായില്ല. ടീച്ചറെ അവന്മാർ ഒന്നിനും മടിയില്ലാത്തവരാണ്. കൂട്ടത്തിലൊരുത്തൻ കൊല്ലാൻ വേണ്ടി മാത്രം ചെരി നടക്കുന്നവനാ. ഇറങ്ങുക കൊല്ലുക കൊല്ലുക കയറുക. കാര്യം എന്നെ കണ്ടപ്പോ അവനൊന്ന് കിടുങ്ങി. എന്നോട് കളിച്ചാൽ രക്ഷപ്പെടില്ല. നീ എന്താ ചിരിച്ചു കളഞ്ഞത്? ആര് രക്ഷപ്പെടില്ല? ഞാൻ രക്ഷപ്പെടില്ല. അല്ല ഞാൻ എങ്ങനെ രക്ഷപ്പെടും? നീ ഒന്ന് ആലോചിച്ചു നോക്കേ. എടാ ഇടിപാൽ സംഘം ഒന്ന് എഴുതി കാണിച്ചാ മതി, കേരള പോലീസ് വാലും പൊക്കി ഓടും. ഈ ഞാൻ ഓടിയതല്ലേ. ഞാൻ ഉണ്ടായിരുന്നോണ്ട് രക്ഷപ്പെട്ടു. തർക്കിച്ച് നിന്നിരുന്നെങ്കിലേ നീയൊക്കെ ഇടിപാൽ സംഘം ആരാണെന്ന് അറിഞ്ഞേനെ. ഒന്ന് മാറിയിക്കടാ. തല്ലിപ്പള്ളി ജബ്ബാർ, തലക്കിടി മുസ്തഫ, തല്ലുപള്ളി ഹൈദ്രോസ്, ഇവരൊക്കെ ആരാണെന്ന വിചാരം? ഒരു ജർമ്മൻ കപ്പി മാറിയിക്കടാ ചേട്ടി. ഒരു ജർമ്മൻ കപ്പല് കഴിഞ്ഞ ആഴ്ച മട്ടാഞ്ചേരി വാർഫിൽ വന്ന് ക്യാപ്റ്റൻ ചായ കുടിക്കാനായി ഒന്നര മണിക്കൂർ പോയി തിരിച്ചു വന്ന് വണ്ടി എടുത്തപ്പോഴേ നങ്കൂരം കാണാനില്ല. നിന്റെ അപ്പനല്ലേ എടുത്തത് പോടാ. ഇനി ഇവന്മാരുടെയൊക്കെ ഒരു നേതാവുണ്ട് ചന്ദ്രു, പഞ്ചപാവണു. ഒരു തടിമില്ലും ബിസിനസ്സും ചെറിയ ആനയൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടെയാണ്. കയ്യിലൊരു ചിരിയ സാധനം എപ്പോഴും ഉണ്ടാവും, ഒരു തോക്ക്, ലൈസൻസും ഉണ്ട്. അതുകൊണ്ട് ആരാദ്യം കൊന്നറിയോ? സ്വന്തം തന്തേനെ തന്നെ. ഇന്നേ വരെ പോലീസ് അവന്റെ രോമത്തിൽ തൊട്ടിട്ടില്ല. കറക്കി കുത്തിയാ കിട്ടുന്ന എല്ലാ മന്ത്രിമാരും അവന്റെ പോക്കറ്റിലാ. അവനുമായിട്ടാണ് ഈ അടുത്ത കാലത്ത് നിന്റെ ചേട്ടന്റെ കൂട്ടുകെട്ട്. ആര്? സുരേഷേട്ടനോ? സുരേഷ് എനിക്ക് വിശ്വസിക്കാമല്ലോ. എന്താ അങ്ങനെ ചോദിച്ചത്? പാർട്ടി എതിർത്താ പോലും ഞാൻ ചന്ദ്രുവിന്റെ കൂടെ നിൽക്കും. ചന്ദ്രുവിന്റെ കൂടെ നിന്നിട്ട് കളം മാറ്റി ചവിട്ടേരെയൊക്കെ ചന്ദ്രു തീർത്തിട്ടുണ്ട്. നമുക്ക് രണ്ടു കൂട്ടർക്കും ഗുണം വേണം ചന്ദ്രു. ചന്ദ്രുവിനെതിരെ എന്റെ പാർട്ടി നിൽക്കില്ലാതെ ഞാൻ ഉറപ്പു തരാം. എന്നാൽ നമുക്ക് പോകാം. ഗുഡ് നൈറ്റ്. ഓക്കെ, സീ യു. ആ ദേ സുരേഷ് വന്നു. ഇവനെ ഞാനൊന്ന് ഗുണദോഷിച്ചു നോക്കട്ടെ. വേണ്ട വേണ്ട ഇസ്മായിലെ, ഈ ഒച്ചയും ബഹളവും കേട്ടു മടുത്തു. ഒന്ന് ചുമ്മാതിരിക്കണം ടീച്ചറെ, ഇവന് ഞാനേ പറ്റൂ. ഇവനെ ഞാൻ നേരെയാക്കി കാണിച്ചുതരാം കണ്ടോ. ഒന്നുമില്ല. ദേ തള്ളേ, നിന്ന് കഥ പറയാതെ കഴിക്കാൻ വല്ല എടുത്ത് വെക്ക്. പാവം അവന് വിശക്കുന്നുണ്ടാവൂട. ഞാനിവിടെ നിന്നാലേ അവൻ വല്ലതൊക്കെ പറയടാപ്പാ. പാടാ. ആ പിന്നെ ഇസ്മായിൽ ഖാൻ, നാളെയും ചേച്ചിയെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. സെറ്റപ്പേട്ട വഴി തന്നെയാ. ആള് ഗൾഫുകാരനാ. കാണാനൊക്കെ സുന്ദരനാണെന്നാ സെറ്റപ്പായിട്ട് പറഞ്ഞത്. സെറ്റപ്പ് അങ്ങനെ പലതും പറയും, പലതും വിശ്വസിക്കാൻ പറ്റുമോ? അയാൾക്ക് നാട്ടുകാരെ തല്ലുകൊള്ളാൻ അറിയൂ. എന്നെ പോലെ പറയണ ബഷീറേ, പിടിവിട്, ഞാൻ പോട്ടെ. സെറ്റപ്പേ, ഇറങ്ങ സെറ്റപ്പേ. രാമകൃഷ്ണ, മര്യാദക്ക് പറഞ്ഞു, അതാ നിനക്ക് നല്ലത്. എന്താന്ന് വെച്ചാ കാര്യം പറ സെറ്റപ്പേ, തല്ലാതെ ഞങ്ങൾ നോക്കണം. ഈ നിക്കുന്ന നാരായണന്റെ അമ്മയും ബഷീറിന്റെ വാപ്പയെ ഒരുമിച്ചൊരു കട്ടിലിൽ കിടന്നേനി എന്നെ തല്ലണ എന്തിനാ? അത് ശരി, അങ്ങനത്തെ പ്രശ്നമാണ്. ദേ തെമ്മാടിനം പറയരുത്, എന്റെ വാപ്പയും ഈ നാരായണന്റെ അമ്മയും രണ്ട് രാത്രിയും മൂന്ന് പകലും ഒരു ഒറ്റ കട്ടിലിൽ കിടന്നിട്ട് 12 മണിക്ക് ഒരുമിച്ച് ഡിസ്ചാർജ് ചെയ്യുന്ന ഈ തെണ്ടി സർട്ടിഫിക്കറ്റ് വന്നിരിക്കണേ. വിടില്ല അവന്.
നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമല്ലോ, ഞാനൊരു പരോപകാരി. ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. തന്റെ ഉപകാരവും സെറ്റപ്പും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കളിച്ചാലുണ്ടല്ലോ. സെറ്റപ്പ് കാര്യം എന്നു വെച്ച് തെളിച്ചു പറ. ഈ നിൽക്കുന്ന നാരായണനും ബഷീറിനും പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ചികിത്സയ്ക്ക് ലോൺ കിട്ടാൻ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം. കാര്യം അറിഞ്ഞപ്പോ ഈ സെറ്റപ്പ് രാമകൃഷ്ണൻ അത് സെറ്റപ്പ് ചെയ്യാവുന്ന ഏറ്റു. ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ എം ജോൺ MBBS FRCSന്റെ കാല് പിടിച്ചാ ഞാൻ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്തത്. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കി, ആശുപത്രി കിടക്കാത്തവർക്ക് കിടത്തി ചികിത്സിച്ചു എന്നും പറഞ്ഞാ ഞാൻ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്തത്. ആ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇതെന്റെ വാപ്പാന്റെ സർട്ടിഫിക്കറ്റ്, ഇത് ഇയാളുടെ അമ്മയുടെ സർട്ടിഫിക്കറ്റ്. 16 വാർഡിൽ 9 നമ്പർ ബെഡിൽ 5 തീയതി മുതൽ 7 തീയതി വരെ 2 രാത്രിയും 3 പകലും ഒരേ സമയം അഡ്മിറ്റ്, ഒരേ സമയം ഡിസ്ചാർജ്. കൊല്ലണോവനെ സർട്ടിഫിക്കറ്റ് രണ്ട് നോക്കിട്ടേ സൂപ്പറിന്റെ വരെ നാണിച്ച് ചോദിക്കുക. ഈ ബന്ധം നിങ്ങളാരും അറിഞ്ഞില്ലേ? അയ്യോ, ഞാൻ ഇപ്പോഴറിയുന്ന അവര് തമ്മിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടോ? ദയവീത് ഞാൻ പറയുന്ന ഒന്ന് കേക്കൂ, 5 മണിക്ക് മുമ്പ് ഈ ഡേറ്റ് തിരുത്തി ഈ സെറ്റപ്പ് രാമകൃഷ്ണൻ സെറ്റപ്പ് ആക്കി തരും. അല്ലെങ്കിലേ താൻ ഇവരും ഒരുത്തനെ ബ്യൂട്ടി പാർലർ ഇരുത്തി വെച്ച് വന്നിരിക്ക, അവന്റെ കാര്യം സെറ്റപ്പ് ആക്കി വെച്ച് ഞാൻ നേരെ പോകുന്നത് ആശുപത്രിയിലേക്കാ. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആശുപത്രിയിലാവും. കുട്ടു, പട്ടിക്ക് വെച്ച ബിസ്ക്കറ്റ് ഡാഡി എടുത്ത് കഴിക്കാതെ നോക്കണേ. ശരി ശരി, മമ്മി ഉടനെ വന്നേക്കാം. എന്ത് ബ്രേക്കാണോ ഇത്? സുരേഷ്, ഐശ്വര്യോട്ട് വലുത് കാലം വെച്ചിറങ്ങ്. ഇത് ഇടത് കാലല്ലേ, വലുത് കാലം വെച്ചിറങ്ങ്. ബ്യൂട്ടി പാർലറിൽ പോയതിന്റെ ഗുണമുണ്ട്. കൊള്ളാം കൊള്ളാം, മതി. എനിക്ക് 2 ലീവേ ഉള്ളൂ. എന്തിന് 2? 2 മതി ഈ സെറ്റപ്പിന്. അച്ഛനും മോനും അളിയും മരം എല്ലാവരും ഇറക്കാം. അച്ഛൻ അമ്മ അളിയ അളിയൻ അളി എല്ലാരും നടരാജ വണ്ടി കൊണ്ടുവയ്ക്കോ. ഞാൻ നിന്നെ കാണിക്കുന്ന 10 പെണ്ണായിരുന്നു. ഇതും സെറ്റപ്പ് ആയില്ലെങ്കിൽ ഈ രാമകൃഷ്ണ ബുദ്ധിമുട്ടി. ഞാൻ എന്റെ വീടിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന വീടാണിത്, അന്തസ്സായിട്ട് പെരുമാറണം. അതെനിക്കറിയാം, ഞാൻ ജോലിയല്ലേ. പിന്നെ 25 സ്ഥലവും വീടും ഉണ്ട് ഇത്. നീ വേണമെന്ന് ചുറ്റിയിരുന്ന് കണ്ടോ, ഞാൻ അകത്ത് പോയെന്ന് സെറ്റപ്പ് ആകട്ടെ. ചേട്ടാ, 2 ലീവ് ഉള്ള എനിക്ക്. എന്തിന് 2? 2 മതി. വാടാ, ഞാൻ ചുറ്റി നടന്നൊന്ന് കാണട്ടെ. ചെല്ലി ചെല്ലി ഉറങ്ങ. ടീച്ചറേ, അവര് വന്നു. 10 വരെ കാത്തിരിക്കുക. ചെക്കൻ, അച്ഛൻ, അമ്മാവൻ, അളിയന്മാർ എല്ലാരും വരുത്തിയിട്ടുണ്ട്. ടീച്ചർ കണ്ടോ, ഞാൻ സെറ്റപ്പ് ആക്കും. സുരേഷ് എവിടെ? ഏട്ട മുറിയിലുണ്ട്. ടീച്ചറെ, സുരേഷ് ഏറി വേണ്ടാത്ത രീതിയിലൊക്കെ സംസാരിച്ചാൽ സെറ്റപ്പ് പൊളിയും. ഞാൻ അവനോട് പറയാം, ഒന്ന് നന്നായിട്ടൊക്കെ പെരുമാറാം, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ ചിട്ടിക്കാശ് കിട്ടിയിട്ട് മതി പെണ്ണ് കാണുന്നൊക്കെ. കല്യാണം ഉറപ്പിച്ച് ഡേറ്റ് എത്തി, ചിട്ടിക്കാശ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? സെറ്റപ്പ് തരുമോ? എനിക്കങ്ങനെ നാണം കിടപ്പയ്യ. സുരേഷ് ചേട്ടാ, എല്ലാം ശരിയാവുന്നേ. ആദ്യം പെണ്ണ് കാണൽ നടക്കട്ടെ, പിന്നെ ചിട്ടിക്കാശ്. അത് അമ്മാവൻ ഏറ്റിട്ടുണ്ടല്ലോ. അമ്മാവൻ, അയാൾക്ക് നിനക്കൊന്നും പ്രശ്നമില്ലല്ലോ. ചേട്ടാ ഒന്ന് പതുക്കെ അവര് കേൾക്കും. ഞാനേ 10 താലൂക്ക് ലെവലിലുള്ള രാഷ്ട്രീയ നേതാവാ. പെങ്ങളുടെ കല്യാണം കാശില്ലാതെ മുടങ്ങിയെന്ന് പറഞ്ഞാലേ നശിക്കുന്നത് എന്റെ പ്രതിച്ഛായ അറിയോ നിനക്ക്? കാശ് കിട്ടിയിട്ട് ആലോചിക്കാന്ന് വെച്ചാ അവളുടെ പ്രായം പോവുമല്ലേ മോനെ. ഒരു കാര്യം ഉറച്ചു കിട്ടിയ അമ്മാവന് ഒരു ചോറുണ്ടാവും. ചിട്ടിക്കാശ് എത്രയും വേഗം കിട്ടുകയും ചെയ്യും. എല്ലാരും കൂടെ നടത്തിക്കോ, ഞാൻ ഒഴിവാ. എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്ടേക്കോ. സെറ്റപ്പ് അകത്തോട്ട് കാണുന്നില്ലല്ലോ. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മള് വന്ന് ലേറ്റ് ആയിട്ടാണല്ലോ. ആ അതെ. വാഷിംഗ് മെഷീൻ. ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നെ വാഷിംഗ് മെഷീൻ വിളിക്കരുതെന്ന്. ഞാൻ ഇവിടുത്തെ ജോലിക്കാരി അല്ല, ടീച്ചറുടെ അനിയത്തി പോലെയാ. അയ്യോ, പോലെയല്ല, അനിയത്തി തന്നെ. പിന്നെ ഈ സെറ്റപ്പ് ചെയ്ത ഒരു കാര്യം പറഞ്ഞ അനുസരിക്കും. മുട്ടായി മേടിച്ച് എന്നാ അനുസരിക്കാം. 10 കാൽബ്രീസ് ഇന്നത്തേക്ക് അത് മതിയാവും. ശരി, വാങ്ങിത്തരാ. അതെ, അനിതയെ കാണാൻ കുറച്ചുപേര് വന്നിട്ടുണ്ട്. സ്വന്തം നേരത്തേക്ക് നീ അങ്ങോട്ട് വരരുത്. ഈ ചേട്ടൻ വാക്ക് പറഞ്ഞ പാലിക്കേ ഇല്ല. എനിക്ക് സിൽക്കിന്റെ ചുരിദാർ വാങ്ങി തരാന്ന് പറഞ്ഞു വാങ്ങി തന്നോ, അത് വാങ്ങി തരാന്ന് കയ്യിലടി സത്യം ചെയ്ത് ഞാൻ അനുസരിക്കാം. 10 കാഡ്ബറീസും സിൽക്ക് ചുരിദാറും വാങ്ങിത്തരാം. ആ പിന്നെ ഈ സാരിയും കൂടെ കഴുകി കഴിഞ്ഞാലേ ഞാൻ അകത്തോട്ട് വരാം. എന്നിട്ട് നല്ലൊരു പാട്ട് പാടിത്തരാം. നീ അന്ന് പാട്ട് പാടിയിട്ട് അനിതയെ കാണാൻ വന്ന പാർട്ടികൾ ഉടക്കി പോയത് പറഞ്ഞ അനുസരിക്കുന്ന പോലെ വരരുത്. അവിടേക്ക് വരരുത് പറഞ്ഞ വരരുത്, മനസ്സിലായോ? എനിക്ക് സിൽക്കിന്റെ ചുരിദാരം 10 കാഡ്ബറീസ് വാങ്ങി തരുമോ? വാങ്ങിത്തരാം, വരരുത്. അതാ ബിസിനസ് കാര്യങ്ങളൊക്കെ അച്ഛൻ മരിച്ച ശേഷം ഞാനാ ഏറ്റെടുത്ത് ചെയ്യുന്നത്. പെൺകുട്ടി ഇയാളുടെ മൂത്തോ ഇളയതോ? 1 മൂത്തതാ. സുരേഷ് എനിക്ക് ഒറ്റ മോനാ. എനിക്ക് 2 ലീവുള്ളു, അതിനുമ്പ് നടത്തിയിട്ട്. ഇതാരാ? ഞാൻ ബ്രദറാ. ഞാൻ ഗൾഫിലാ. അറിയാം.
സെറ്റപ്പേട്ട ഇങ് വന്നാളിയാ, ഈട്ടി പോയി വന്നപ്പുണ്ടായില്ല. പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെങ്ങനെ കണ്ടു? അതൊക്കെ ഞാൻ കണ്ടു. ചേട്ടാ എനിക്ക് രണ്ടാഴ്ചത്തെ ലീവ് ഉള്ളു, അച്ഛനോട് പറഞ്ഞാൽ മനസ്സിലാവൂല. വേഗം നടത്തി തരണം. സെറ്റപ്പേട്ട എനിക്ക് രണ്ടാഴ്ചത്തെ ലീവ് ഉള്ളുന്ന്. എത്തിരി രണ്ടാഴ്ച, രണ്ടു ദിവസം പോരെ ഈ സെറ്റപ്പിന്. നീ അകത്ത് പോയി സെറ്റപ്പ് ആക്കിയനല്ലേ? അതെ. നരേടാണോ? അല്ല, ഒരെണ്ണം സെറ്റപ്പ് ആക്കട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നാലോചിക്കടേ. അങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ട് സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. ചെക്കനെ 6 വർഷമായിട്ട് ഗൾഫിലാ, നല്ല ശമ്പളം, എനിക്ക് ഒറ്റ മകൻ, കിട്ടൂലേ? ടീച്ചർ പറയേ, ഈ ഇരിക്കുന്ന ഒരുപടിയും കിട്ടുമല്ലയോ. ഇവിടെയും ശ്രീധനത്തിന്റെ കാര്യം ചോദിച്ചു അല്ലേ? ആ ചോദിച്ചു. അപ്പൊ ഇതും ഗോവിന്ദ. ഈ പറഞ്ഞത് എന്താണെന്ന് ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? 2 ലക്ഷം രൂപ 100 പവന്റെ സ്വർണവും. ഇന്നത്തെ കാലത്ത് ഒരു എമൗണ്ട് ഒന്നല്ലല്ലോ. സ്ത്രീധനത്തിന്റെ കാര്യം ഇവരാരും പറഞ്ഞിരുന്നില്ല. അവരെന്തിനാ പറയണ്? ഈ ഇരിക്കുന്ന ഉരുപ്പടിയുടെ ഉടമസ്ഥൻ ഞാനാ, ഞാനല്ലേ പറയണ്ടേ? സമയമായപ്പോ ഞാനിതാ പറഞ്ഞിരിക്കുന്നു. ചേച്ചി, അവർക്ക് ചായ വേണ്ടത്. നീ എങ്ങോട്ടാണ് ഈ നോക്കുന്നേ? നിങ്ങൾ റിട്ടയർഡ് ടീച്ചറാ, എന്നിട്ട് ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയെ കെട്ടിച്ചേക്കണേ കാശെണ്ണേണ്ടി വരുന്ന അറിയില്ല. വായി നോക്കാതെ എണീച്ചു വാളാ. ടീച്ചറെ വിഷമിക്കണ്ട, ഇതല്ലെങ്കിൽ മറ്റൊന്ന് രാമകൃഷ്ണൻ സെറ്റപ്പാക്കി തരും. ഇനി ഒരു പെണ്ണിനെ കൂടി കാണാണ്ട് ആ മൂന്നാലാണ് ഇവർ വണ്ടി കൊണ്ടുവരാണ്ട്. അയാളെ കാണാനല്ല, വണ്ടി വന്നല്ല അല്ലേ? ഞാനാ സുരേഷ്. നിങ്ങളുടെ കാര്യം പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടോളൂ. ഇല്ല, നമുക്ക് പെണ്ണാണാൻ പോവാ. പിന്നെന്താ, പെണ്ണും കള്ളും ഒക്കെ വണ്ടിയിലുണ്ട്. അച്ഛ കള്ളുണ്ട്. ഈ കാറ് എസിയാണാ ഡിസിയാണാ? AC DC ആണാ. അവൻ ഭാഗ്യവാനാ. എന്താ പ്രശ്നം പറ? നിന്റെ തന്തയ്ക്ക് പൊളിച്ചെടുക്കലായിരുന്നല്ലോ പണി. എനിക്കാണെങ്കിൽ ആദിത്യവർമ്മയുടെ കുടുംബം തകർക്കുകയും വേണം. അത് പറയാട്ടോ, അന്ന് ഞാൻ പണം മോഹിച്ചല്ല ചെയ്തത്. എന്റെ മോഹം എന്തായിരുന്നെന്ന് അന്ന് നിന്റെ തന്തയോ ഇന്ന് നീയോ അറിയേണ്ട കാര്യമില്ല. അല്ല ചന്ദ്രു, ഇങ്ങോട്ടൊന്നും പറയണ്ട. പറയാൻ നിനക്കുള്ള സമയവും കാലവും ഒക്കെ കഴിഞ്ഞുപോയി. ഇനി എനിക്ക് ആവശ്യം നിന്റെ തന്തയെ കൊണ്ട് ഒപ്പിടിയിട്ട എഗ്രിമെന്റാ. അതിന് തന്നേരെ സുരേഷേ, നിനക്ക് അമ്മയുണ്ട്, അനിയനുണ്ട്, കാണാൻ ഭംഗിയുള്ള ഒരു അനിയത്തിയുണ്ട്. എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ? ഇന്ന് വരെ ചന്ദ്രു ആഗ്രഹിച്ചൊക്കെ നടത്തിയിട്ടുണ്ട്. നിന്റെ കുടുംബം ഇല്ലാതായി പോരുത്, അതിനുവേണ്ടി പറയുന്നതാണ്. ആ എഗ്രിമെന്റുമായി ആരെങ്കിലും ആദിത്യ വർമ്മയുടെ നാലക്കൽ തറവാട് പൊളിക്കാൻ ചെന്നാൽ തകർത്താണ് ഞാൻ നിന്റെ കുടുംബത്തെ. സത്യമാണ് ഞാൻ പറയുന്നത്. നിനക്ക് ഞാൻ ഒരവസരം കൂടി തരാം. എന്റെ ലക്ഷങ്ങൾ മാത്രമല്ല എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം കൂടിയാണ് നീ തകർക്കാൻ പോകുന്നത്. ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ എഗ്രിമെന്റുമായിട്ട് നാളെ വരിക. ചന്ദ്രു നീ പോ. സുരേഷേ ആരാവന്മാര്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തുറന്നു പറ. അതിനുള്ള വഴി എന്താണെന്ന് നമുക്ക് നോക്കാം. പാർട്ടിയുടെ പ്രശ്നമാണോ അതോ ഇനി നിന്റെ കൂട്ടുകെട്ടിൽ നിന്നുള്ള പ്രശ്നമാണോ? നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ യാതൊരു പ്രശ്നമില്ല. അതൊക്കെ അങ്ങനെ വരും പോകും. എനിക്കത് വിശ്വസിക്കാം. തീർച്ചയായും. എങ്കിൽ നിന്റെ കളിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇവളുടെ കല്യാണം നടത്താനുള്ളതിൽ ശ്രദ്ധിക്കേ. ഇവളുടെ കാര്യത്തിൽ എനിക്ക് താല്പര്യം അമ്മാവിന് തോന്നുന്നുണ്ടോ? ഇവരെക്കാളൊക്കെ വേദന എനിക്കുണ്ട്. എന്താ ഈ പറയുന്നത്? 24 വയസ്സായി ഇവക്ക്. ചിട്ടിക്കാശ് കിട്ടട്ടെ, കല്യാണം ഞാൻ നടത്തി കാണിക്കാം. ഈശ്വര, ഇത് കേട്ടാ മതി എനിക്ക്. ഇവന്റെ ഉത്തരവാദിത്തം ഇല്ലാത്ത പോക്ക് കാണുമ്പോഴായിരുന്നു എനിക്ക് ആവലാതി. ഇനി അങ്ങനെയുള്ള ആവലാതികളൊന്നും വേണ്ട. നല്ല കാര്യപ്രാപ്തി ഉള്ളവനാവൻ, അല്ലാതെ രാഷ്ട്രീയം കളിക്കാൻ പറ്റൂ. പക്ഷേ രാഷ്ട്രീയത്തിനുള്ള താല്പര്യം വീട്ടിൽ കൂടെ കാണിക്കണം. ആദ്യം വീട്, പിന്നെ ആ നാട്. ആ ചിട്ടിക്കാശ് ഉടനെ റെഡിയാവും. ജാമ്യം നിൽക്കാൻ ആരെയും തരപ്പെടുത്തിക്കൂ. നീ അവിടെ വരെ വന്ന് ഒപ്പിട്ടാ മാത്രം മതി. ഞാൻ ഇറങ്ങട്ടെ. ആച്ചി വന്നിട്ടല്ലോ. അവൻ രാത്രി വൈകുമെന്ന് പറഞ്ഞിരുന്നു. ദൂരെ എവിടെ ഒരു ബിൽഡിംഗ് നോക്കാൻ പോയതാ. കൊറേ ദിവസങ്ങളായി ഊണും ഉറക്കവും ഇല്ലാതെ നടക്ക. ആ ബിൽഡിംഗ് കിട്ടി കഴിഞ്ഞാ കല്യാണം അവൻ നടത്തിക്കൊള്ളാന്നാ പറയുന്നേ. അവൻ മിടുക്കനാ, ഇവനെ പോലെയല്ല.
ഇപ്പൊ പോയ കാര്യം നടക്കുന്ന അവൻ പറയുന്നേ. ഈശ്വര, നടന്നാ മതിയായിരുന്നു. നീ പൂജാമുറി കയറി മനസ്സുരുക്കി പ്രാർത്ഥിക്കും, എല്ലാം ദൈവം നടത്തി തരും. വരട്ടെ. നീ ഇതുവരെ എവിടെയായിരുന്നാ? ഞങ്ങളൊരു കെട്ടിടം നോക്കാൻ പോയതാ. പാതിരാക്കുള്ള കെട്ടിടം നോക്കലൊക്കെ നിർത്തിക്കൂ, എല്ലാം പകല് മതി, കൊറച്ച് ദൂരെ. ശരി ശരി. എന്താ രണ്ടുപേരും വല്ലാതിരിക്കുന്നേ? ഒന്നില്ലമ്മേ. അത് നടക്കില്ല ടീച്ചറെ, വേറെ ആരോ അഡ്വാൻസ് കൊടുത്തു. എന്റെ ദൈവമേ, എന്തിനാ വിഷമിക്കണേ? നമ്മക്കത് വിധിച്ചിട്ടാന്ന് വിചാരിച്ചാ മതി. നീ ടെൻഷൻ ഇല്ലാതെ കുളിച്ച് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങാൻ നോക്ക്. ചെല്ലി ചെല്ല്. പണ്ടത്തെ പോലെ അല്ല ടീച്ചറെ, ഒരുപാട് ആൾക്കാരാ, ഭയങ്കര കോമ്പറ്റീഷൻ. എന്നാ ഞാൻ വരട്ടെ. ഇന്നലെ അമ്മാവൻ പറഞ്ഞിരുന്നു ചിട്ടിക്കാശ് ഉടനെ തന്നെ ആവുന്ന്. ഉടനെയാ ഉടനെയാന്ന് പറയല്ലാതെ അതെങ്ങ് കിട്ടുന്നില്ലല്ലോ. ഇനി അതും വെയിറ്റ് ചെയ്ത് സമയം കളയാതിരിക്കുന്ന നല്ലത്. അമ്മയോടൊരു കാര്യം പറയട്ടെ, അമ്മയ്ക്ക് എതിർപ്പില്ലെങ്കിൽ നമ്മുടെ ഈ വീടിന്റെ ആധാരം ബാങ്കിൽ വെച്ചൂടെ? ഞാനും ഓർത്തതാ, അല്ലാതെ ഒരു മാർഗവും കാണുന്നില്ലല്ലോ. അമ്മാവൻ എന്ന് ചിട്ടിക്കാശായിരുന്നു, അന്ന് നമുക്ക് എടുക്കാലോ. പിന്നെ ഞാനും അമ്മയും ഇസ്മായിൽ കെ മാത്രം അറിഞ്ഞാ മതി. ഇസ്മായിൽ കെക്ക് ബാങ്കുമായിട്ട് നല്ല അടുപ്പമുള്ളതാ, കാശ് കിട്ടാൻ താമസം ഉണ്ടാവില്ല. ആധാരം കാണുന്നില്ലല്ലോ. അമ്മ ടെൻഷൻ അടിക്കില്ലേ, ഞാൻ നോക്കട്ടെ. ഇല്ല, അതിലെങ്ങും കാണില്ല. ഞാൻ ആ ഫയലിൽ തന്നെയാ വെച്ചിരുന്നേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അമ്മേ, സുരക്ഷേട്ടൻ എങ്ങാനും? മാമേ, നമുക്ക് സുരക്ഷേട്ടന്റെ റൂം പോയി നോക്കാം. നാലക്കൽ തറവാട് പൊളിക്കാൻ എടുത്തതിന്റെ എഗ്രിമെന്റാ. പൊളിക്കാനോ? ആരെടുത്തു? ഇതെങ്ങനെ സുരേഷിന്റെ മുറി വന്നു? അവനിതുവരെ പറഞ്ഞില്ലല്ലോ. ഡേറ്റ് ഏതാ നോക്കിയേ? നവംബർ 10-ാം തീയതി, അച്ഛൻ മരിക്കുന്നതിന്റെ തലേ ദിവസം. ഈശ്വര, എന്തൊക്കെയാ ഇത്? ഇതിലാരെ ഒപ്പിട്ടിരിക്കുന്ന നോക്കിയേ. അച്ഛൻ, പിന്നെ നാലക്കൽ തറവാടിന്റെ ഉടമസ്ഥൻ ഒരു ആദിത്യവർമ്മ. അപ്പോ ഈ വീടിന്റെ ആധാരോ? ആധാരം കാണുന്നില്ലോ അമ്മേ. ഈശ്വര, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇനി സുരേഷും എല്ലാം അവവേഗം കാണിച്ചോ. ഏതായാലും നീ നാളെ തന്നെ ഈ നാലക്കെ തറവാട്ടി ചെല്ല്. ഇക്കാര്യം ഇപ്പൊ വേറെ ആരും അറിയണ്ട. എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛൻ എന്നോട് പറയുമായിരുന്നു, അനിതയുടെ കല്യാണം ഒരു പ്രശ്നമില്ലാതെ നടന്നു പോകും, അതിനുവേണ്ടി ഒരു കെട്ടിടം കണ്ടുവച്ചിട്ടുണ്ടെന്നൊക്കെ. ഇതാകാനാ സാധ്യത. എല്ലാം നല്ലതിനാ മോനെ. ഒരു കാര്യം ചെയ്യാം, ഞാനും സൂര്യനും കൂടെ നാളെ പോവാം. എവിടെ ഈ സ്ഥലം എന്ന് പറഞ്ഞേ? കണയന്നൂർ താലൂക്കിൽ രാമേശ്വരം വില്ലേജിൽ നാലക്കൽ മന. ചേട്ടാ, ഒരു മിനിറ്റ്. ഈ നാലക്കൽ തറവാട് എന്ന് പറഞ്ഞ മന എവിടെയാ? നാലക്കൽ തറവാട്? ആ വർമ്മയുടെ വീടല്ലേ? ഇവിടുന്ന് നേരെ പോയാ വലത്തോട്ട് തിരിഞ്ഞാ നാലാമത്തെ വീട്. വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീട്. മനസ്സിലായില്ലേ? വലത്തോട്ട് തിരിഞ്ഞ നാലാമത്തെ വീട്. ഇതാണ് നാലക്കൽ തറവാട്. ഇത് നാലക്കൽ തറവാടല്ല, ഈട്ടിക്കൽ തറവാടാ. മുഴുവൻ ഈട്ടി തന്നെ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇത് ആളില്ലാത്ത തറവാടാന്ന് തോന്നുന്നത്. മണ്ടത്തരം പറയുന്നത്. നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കിട്ട് വരാം. ഹലോ ഹലോ, ഇവിടെ ആരില്ലേ? വിളിച്ചു കൂവണ്ട, ഇത് എവിടെ പോയി കിടക്കായിരുന്നു? ആ ആളുണ്ട്, ചെല്ലി ചെല്ലി, വേഗം ചെല്ലി. സമയം തെളിഞ്ഞളിയ. ഇസ്മായിൽ ഖാൻ ഞങ്ങളോടെത്തി.
ആ ഈ വീട് ഈട്ടിയുടെ ഒരു കാറാന്നേ. ഓ വന്നൂലോ, 8 മണിന്ന് പറഞ്ഞിട്ട് 9 മണിക്കെങ്കിലും എത്തിയില്ലോ. ദേ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മുത്തശ്ശിയുടെ അടുത്ത് ഈ ഏർപ്പാട് ഇന്ന് ഇവിടെ വെച്ച് നിർത്തിക്കോളാൻ പറയണം. മുത്തശ്ശിക്ക് തന്നെ പോലെ റോഡിൽ കൂടി പോണ ആരെങ്കിലും ഒക്കെ കിട്ടും, പക്ഷെ എനിക്ക് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ അച്ഛൻ ആദിത്യവർമ്മ രാവിലെ വണ്ടി വിട്ടാലേ പാതിരാക്കാ സ്റ്റാൻഡ് പിടിക്കുന്നേ, അത് 8:45. ഇതാ പിടിച്ചു. അയ്യോ, ഞാൻ പറഞ്ഞതാ മുത്തശ്ശിയോട് ഇവിടുന്ന് പോണ്ടാന്ന്. അപ്പൊ പോയേ തീരൂ. അതെങ്ങനെയാ, മനസ്സ് മുഴുവൻ അവിടെയാണല്ലോ, കോലശ്ശേരി തറവാട്ടില്. എന്നിട്ട് പച്ചാറ് കിച്ചാറ്? അല്ല കുട്ടി, ഞാൻ കുട്ടി വിചാരിച്ച ഒന്നും വിചാരിച്ചിട്ടില്ല. അല്ല, തന്നെ കുറിച്ച് ഞാനൊന്നും വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ. തനിക്ക് അതൊക്കെ അവിടെ കൊണ്ട് വെച്ചൂടെ. താനേതോ വഴിപോക്കനാ, തന്നെ വിളിച്ച് മുത്തശ്ശി പണിയേൽപ്പിച്ചു, 10 or 15 ഒക്കെ ഈ തന്നും കാണും. ഇതൊക്കെയല്ലേ പറയാൻ പോണേ. ഡോണ്ട് വറി, വേണമെങ്കിൽ 10 രൂപ ഞാനും തന്നേക്കാം. ഇനി മേലിൽ ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് മുത്തശ്ശിയോട് ചെന്ന് പറയാ. ആ ചുക്കി ചുടഞ്ഞ കവളില് എന്റെ വക ഒരു മുത്തോ. അത് വേണമെങ്കിൽ ഇപ്പൊ തന്നേര്. എന്ത്? അല്ല മുത്തം. അയ്യടാ, ആള് കൊള്ളാലോ. വിടുവിടുവിട്, സ്റ്റാൻഡ് വിട്. ഇങ്ങനെ ഒരു ചിലക്ക് കൂട്ടിനുണ്ടോ? ആഹാ, ചിരി കാണാൻ നല്ല ഭംഗി. അധികം ചിരിക്കല്ലേ, പേടിയാണു. ഈ വായാലും ഞാനായിട്ട് ഒത്തുപോകൂല. എന്താ എന്താ ഇത്? ആരാ നിങ്ങള്? ആരാന്നാ ചോദിച്ചത്? മര്യാദക്ക് പറയുന്നതാ നല്ലത്. ഇതെന്താ സത്രോ? അവനോട് ചെന്ന് പറഞ്ഞേക്ക് സങ്കേതിക്ക് ഒന്നിനും ഭയമില്ലാന്ന്. ഞാൻ എന്തും പ്രവർത്തിക്കും, എന്തും. കുട്ടി ചുമ്മാ ബഹളം ഉണ്ടാക്കാതെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. താനൊന്നും പറയണ്ട, മര്യാദയ്ക്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിക്കോ, അതാട്ടോ നല്ലത്. ഓ ഈശ്വരാ, ഇതെന്താ കീ കൊടുത്ത പാവയോ? കീ കൊടുത്താണോ കൊടുക്കാത്താണോ നോക്കേ, ഇപ്പൊ കാണിച്ചരാമേ. മക്കളെ കല്ലെറിയല്ലേ, കൈവിട്ട സൂത്രോ. അങ്ങളൊരു പാവല്ലേ, മക്കൾ നല്ല മക്കളല്ലേ, മക്കളെ സ്കൂളിലെ പഠിക്കണേ. ബൈബിളിന്റെ കാച്ചാം, ഇതിൽ പാപം ചെയ്യാത്തവർ എന്നെ കല്ലെറിയട്ടെ. ഈ അങ്കിള് മണ്ടനാട്ടോ. കൊള്ളാം, നല്ല അറ്റ്മോസ്ഫിയർ. ഒരു ചെസ് ബോർഡ് പോലെ ഉണ്ട്, ഒരു ക്വീനും ചുറ്റും കുറെ പോൺസും. ഇപ്പൊ കിങ്ങുമായി. സംഗീതേച്ചി എറിയട്ടെ. ഇതാ എന്റെ ആൾക്കാരൊന്നല്ല ചേച്ചി, ആ കാട്ടാളന്റെ ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ പേടിക്കൊന്നുമില്ല. ശരിയാ, ഇതേതോ പേടിച്ചു ഒരാളാ. ഞങ്ങൾ ക്ലാസ്സിൽ പോവാൻ നേരായി. ഇനി എല്ലാരും കല്ലോട് തന്നെ ഇട്ടേക്ക്, വാ വാ. തന്നേണ്ടല്ല. അത് പിന്നെ തനിക്കില്ലാത്തൊന്ന് ആ ഒറ്റ പൈസകൾക്കുണ്ട് ബുദ്ധി. എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. തമാശ കളിക്കാൻ സമയമില്ല, എനിക്ക് ക്ലാസ് പോകാനുള്ളതാ. ഇയാളുടെ പഠിക്കണേ മ്യൂസിക് അക്കാഡമി ഗാനഭൂഷണത്തിന്. കുട്ടി കുട്ടി എന്നെ മറക്കാൻ പാടില്ലായിരുന്നു. എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ, ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട് ആ മുഖം. ഹലോ, അയ്യോ എന്റെ ഭഗവതി, വല്യമ്മയുടെ രാജ്യങ്ങളിന്റെ ഗൾഫ് പോയ മോൻ. എടാ കള്ള, നീ അങ്ങ് വളർന്നു പോയല്ലോടാ. സത്യം എനിക്ക് മനസ്സിലായില്ല കേട്ടോ, നിന്റെ മുഖമൊക്കെ ആകെ മാറിപ്പോയി. എന്തൊരു മാറ്റം, നീ എന്നെ ശരിക്കും ടെൻഷൻ അടിപ്പിച്ചു. ശരി ശരി, അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ. ഇതിവിടെ ഒത്തുപോകുന്ന തോന്നണേ. കുട്ടി, ഞാൻ കുട്ടി വിചാരിക്കുന്ന ആളൊന്നല്ല, ഞാൻ വേറെ ഒരാൾ. ഈ വീടൊന്ന് കാണാൻ വന്നതാ, അത്രേ ഉള്ളൂ. നീ എന്ത് വർക്കാണോ ഈ കുട്ടി? എന്ത് അപ്പ, എനിക്ക് തോന്നിയായിരിക്കോ. താനിയാളെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? സുമിത്രേ. ആ സുമിത്രേട്ടാ, അതേ മുങ്ങുന്നേറ്റ് വിളിക്കുന്നു.
എന്നെ വിളിച്ചു ഞാൻ കേട്ടതാ വിളിച്ചു. ദാ കണ്ടില്ലേ, ഒരു പണിമുടക്ക് കയറി വന്നിരിക്കുന്നു. ടീച്ചറാ, അപ്പൊ ഇന്ന് ബസ്സില്ലേ? ആ അത് അതിനേക്കാ അപ്പുറം. ഓ ഇതാരാ ഈ മരത്തൂണുകളെ പുന്നാരിച്ചോണ്ടിരിക്കുന്നേ? കറക്റ്റ്, ചേച്ചിക്ക് ബുദ്ധിയുണ്ട്. ഞാൻ മരത്തൂണുകളെ പുന്നാരിക്കുന്നവനാ, അല്ലാതെ കണ്ട മരക്കഴുതുകളുടെ പുറകെ പോകുന്നവനല്ല. വീട്ടിൽ കയറിയൊന്ന് അനാവശ്യം പറയുന്നോ? അതിന് ഞാൻ ഗാനഭൂഷണത്തെ ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല ഈ ഗാനചൂഷണം എന്നൊക്കെ പറഞ്ഞപ്പോ ഒരുമിച്ച് പഠിക്കണമെന്നാണ് വിചാരിച്ചു പറഞ്ഞതാ. ഗാനചൂഷക, കറക്റ്റ് പ്രയോഗം, ബഹുവ്രീഹി സമാസം. ഗാനത്തെ ചൂഷണം ചെയ്യുന്നവൾ ആരോ അവൾ. നീ അകത്ത് പോടി, താൻ ഇനി പോയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. കേരള പോലീസ് അല്ലേ, നോ പ്രോബ്ലം. വെറും 100 മണീസിന്റെ കാര്യമേ ഉള്ളൂ, ട്രാഫിക് ആണെങ്കിൽ 50 മതി. മനോരമ വായിക്കാറില്ലല്ലേ? താൻ ഭയങ്കര അഹങ്കാരിയാണല്ലോടോ. സംശയമേ ഇല്ല, അഹങ്കാരം കണ്ടുപിടിച്ചവൻ ഞാൻ. അതൊക്കെ പോട്ടെ. കനയന്നൂർ താലൂക്കിൽ ശ്രീമാൻ ആദിത്യവർമ്മ അവർ വരുമ്പോൾ ഒരു അജിത് ശേഖർ വന്നിരുന്നു എന്ന് പറയുക. മനസ്സിലായില്ലെങ്കിൽ, മനസ്സിലായില്ലെങ്കിൽ ശേഖരൻ കുട്ടി മകൻ അജിത് ശേഖർ വന്നിരുന്നു എന്ന് തെളിച്ചു പറയുക. പുള്ളിക്കാരന്റെ കാര്യം പിടികിട്ടിക്കോളും. വല്ല ക്ലബിലോ ബാറിലോ വെച്ചാൽ അക്കൗണ്ട് ആണെങ്കിൽ അത് അവിടെ വെച്ച് തീർത്തോണം. അതിന് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. ഇപ്പൊ ഈ നിമിഷം എവിടെ നിന്ന് ഇറങ്ങണം? ഇപ്പോ ഈ നിമിഷം എവിടെ നിന്ന് ഇറങ്ങിക്കോളാം, പക്ഷെ ഞങ്ങൾ തിരിച്ചു കയറും. ഒരു പെണ്ണെ കണ്ട് ഇത്ര സമയമാണെങ്കിൽ രണ്ടു കൂണത്തിൽ ഒരുമിച്ച് കണ്ട എന്തായിരിക്കും സ്ഥിതി? എന്തിനാ 2-3 എണ്ണം, ഈ 1 എണ്ണം മതിയല്ല. നഞ്ചെന്തിനാ 4 ആഴി? ആ വിടു വിടു വിടു. നീ എങ്ങനെ ഒരു LIC ഏജന്റ്? ഭർത്താവിനോട് മാന്യമായിട്ട് പെരുമാറണം. എറിയരുത് എറിയരുത്. അയ്യോ എന്താ ചേച്ചി ഇന്നത്തെ പ്രശ്നം? എന്താ പ്രശ്നം? ഇന്നലെ വൈകിട്ട് ഞങ്ങളുടെ ഓഫീസിലെ ശാന്തമ്മ ഇവിടെ വന്നിരുന്നേ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അവരോട് ചോദിച്ചിരിക്കണേ. ഓ അയ്യോ ചേച്ചി തെറ്റിദ്ധരിക്കരുത്, അത് സെറ്റപ്പേട്ടന്റെ സ്ഥിരം സ്വഭാവം. ചേച്ചി ഇൻകമിങ് ഫ്രീ ആക്കണ്ട, അത് എന്നേ ഫ്രീ ആണ്. കേരളത്തിൽ ഇൻകമിങ് മുഴുവൻ ഫ്രീ അല്ലേ? മോഹൻലാൽ പറഞ്ഞ കേട്ടിട്ടില്ലേ, ഇനി ലാവിഷ ഡയലോഗ് വിട്ടോളൂ. നിങ്ങൾക്കൊന്നും അറിയില്ല ഇയാൾക്ക് ജില്ലാ അടിസ്ഥാനത്തിലെ പെണ്ണുങ്ങളായിട്ട് ബന്ധം. അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ്, എനിക്ക് നീയുമായിട്ടുള്ള സെറ്റപ്പേ ഉള്ളൂ. പാറമേക്കാവ് ഭഗവതിയാണ് സത്യം. നീ അതിങ്ങി തന്നെ ചുമ്മാ. ഇന്നെങ്കിലും ഏറു കൊള്ളാതെ വരാമെന്ന് വിചാരിച്ചു. നിന്നോടല്ലേ പണിസ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞത്? ഇസ്മയിലൊക്കെ പറഞ്ഞിട്ട് വന്നതാ. നാളെ 4 മണിക്ക് അനിതയെ കണ്ടൊരു പാർട്ടി വരുന്നുണ്ട്. അക്കാര്യം പറ ഞാൻ അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. അപ്പോഴാ ഇവള് പാത്രം എറിഞ്ഞ് കളി തുടങ്ങിയത്. വില്ലേജ് ആഫീസിൽ ഒരു പയ്യന്റെ കാര്യം പറഞ്ഞില്ലേ അക്കാര്യവാ? ആ സെറ്റപ്പ് ഓക്കെ. ഹാർട്ടും പോയി. ചന്ദ്രു ആ എഗ്രിമെന്റ് കാണുന്നില്ല, എങ്ങനെയും മിസ്സായി. നിന്റെ കളികളും രാഷ്ട്രീയ അടവുകളും ഈ ചന്ദ്രനോട് വേണ്ട. കളം മാറ്റി ചവിട്ടാനാണ് ഉദ്ദേശമെങ്കിൽ കുന്നുകളെയും ഞാൻ കുന്നുകളെയും. അയ്യോ ചന്ദ്രു, ഇതിലൊരു കളിയില്ല. എന്റെ കൈ നഷ്ടപ്പെട്ടതാ. അച്ഛൻ മരിച്ചെന്ന് ആ എഗ്രിമെന്റ് കൊണ്ടുവന്ന് കാണിച്ചപ്പോ നീ പറഞ്ഞല്ലേ 4 തറവാടിന്റെ ചാരം പുതിയുള്ള കടലാസാറെന്ന്. ഉണ്ട്, ഓർമ്മയുണ്ട്. എന്റെ വണ്ടിയിൽ നിന്റെ വീടിന്റെ മുന്നിൽ നീ ഇറങ്ങുമ്പോൾ ആടി ആടി നടന്ന് നിന്റെ കയ്യിൽ ആ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ചന്ദ്രു അത്? ചന്ദ്രു കുടിക്കും, മൂക്കാറ്റം കുടിക്കും, പക്ഷെ ഓർമ്മ നശിക്കില്ല. നിനക്കൊരു ധാരണയുണ്ടാവും. ചന്ദ്രുവിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരു നാറിയ രാഷ്ട്രീയക്കാരനാണ് നീയെന്ന്. സ്വന്തം തന്തയെ തട്ടിയിട്ട് ആ കസരയെ കയറിയിരുന്നവനാണ് ഈ ചന്ദ്രു. ഒരുത്തിനുമില്ല ഇവിടെ ചോദിക്കാൻ. ചന്ദ്രു, ആ എഗ്രിമെന്റ് അച്ഛനും ആദിത്യവർമ്മയും തമ്മിലല്ലേ, അത് കിട്ടിയിട്ട് ചന്ദ്രുവിന് എന്താ ഗുണം? നിന്റെ അച്ഛനെ കൊണ്ട് ആ എഗ്രിമെന്റ് ഒപ്പിടിപ്പിച്ചത് ഞാനാ. പിറ്റേ ദിവസം അയാൾ ചത്തുമ്പോ ഇനി 4 തറവാട് പൊളിക്കാനുള്ള അവകാശം മകനായ നിനക്കാ. അത് നിയമം, സാക്ഷാൽ നിയമം. ഇത് എന്റെ നിയമം, എന്റെ നീതി. ദാ ഇതെന്റെ കോടതി. ഈ കോടതി പറയും വിധി. 1 ആഴ്ച സമയം തരും, അതിനുള്ളിൽ എഗ്രിമെന്റ് ചന്ദ്രുവിന്റെ കൈ കിട്ടിയിരിക്കണം. കിട്ടിയിരിക്കണം. ചെയ്യാം. പ്ലീസ്. എത്ര നേരായി. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. ഇതാണ് ഉടക്ക് പാർട്ടി, ഞാനൊന്ന് ഒതുക്കി. ഓ ഇതാണോ? അത് ശരി, അന്വേഷിച്ചപ്പോ എവിടെ എത്തിയോ? എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്ത് കാര്യമാണെങ്കിലും എന്റെ അടുത്ത് പറഞ്ഞാൽ എന്താ?
അത് അച്ഛനോട് സംസാരിക്കേണ്ട കാര്യമാ. കുട്ടി, ഞാൻ വന്നത് അച്ഛൻ എവിടെ എപ്പോ ഉണ്ടാവുന്ന അറിയാനാ. അന്നൊന്നും പറയാൻ കഴിഞ്ഞില്ലല്ലോ. എന്നാ ഇപ്പൊ പറഞ്ഞോളൂ. ആതിരെ ഒന്നുകിൽ വന്നേ ഈ കക്ഷിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണണത്രേ. കാര്യം ചോദിച്ചിട്ട് പറയണില്ല, നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്കൊന്ന് റാഗ് ചെയ്താലോ? ഐ വെരി സീരിയസ് കേട്ടോ. അയ്യോ, സീരിയസ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണല്ലോ. ഓ, തമാശക്കാരി. തമാശയാണ് തോന്നില്ല കേട്ടോ. സംഗീതേ, നിനക്ക് മാച്ച് കേട്ടോ. അയ്യോ, ചൂടാവില്ലേ? എന്നാ നോക്കണ്ട. ആ രാത്രിയിലാണെങ്കിൽ രാജവർമ്മ ക്ലബിൽ കാണും. Tomorrow. Rip up this petty page from day to day. To the last syllable record of time. അതാണ് ആദിത്യ വർമ്മ. ആള് നല്ല ഫോമിലാണല്ലോ. ഒന്ന് കയ്യിലെടുക്കേണ്ടി വരും. എന്നാ വാ. And all our yesterdays have lighted fools. Excuse me, sir. How are you? Yes, what can I do for you? കാര്യം പറയണ്ട. No. ഞാനിപ്പോ വേറെ മൂഡിലാണ്, സംസാരിക്കാൻ സമയമില്ല. നീ ഇങ്ങനെ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. കഥകളി സ്റ്റുഡൻസ് ആണല്ലേ? അല്ല, കഥകൾ അറിയാൻ വന്ന സ്റ്റുഡൻസ്. ഇത് കഴിക്കേ. സർ, ഒരു 10 മിനിറ്റ് ഫ്രീ ആവോ? നോ, സംസാരിക്കാൻ സമയമില്ല. വീട്ടിൽ വന്നാൽ മതി. ഓക്കെ സർ, നാളെ രാവിലെ അവിടെ വന്ന് കണ്ടോളാം. വട പോവാം. ഓക്കെ സർ. ഔട്ട്. അച്ഛനില്ല കേട്ടോ. അല്ല കുട്ടി, അച്ഛൻ വരുമ്പോഴേ. എന്താ അച്ഛാ, നേരിട്ട് അങ്ങ് പറഞ്ഞാ മതി. ഈ അക്ക എന്നോട് പറയാൻ വലിയ ബുദ്ധിമുട്ടല്ലേ. പിന്നെ വന്നോണ്ടോളൂ. ഞാൻ സാറിനെ കണ്ടിരുന്നു ക്ലബിൽ വെച്ച്. പക്ഷെ പുള്ളിക്കാരൻ വേറെ മൂഡിലായിരുന്നു. ആ വേറെ മൂഡിലല്ലാതെ അച്ഛനെ കാണുക ഇത്തിരി ബുദ്ധിമുട്ടാ. കണ്ട ഉടനെ കാര്യം പറയുക. തനിക്ക് വേണ്ടത് ഏത് ബാറിലേക്കാണെന്ന് വെച്ചാ കൂട്ടിക്കൊണ്ടുപോവുക. കാര്യം ഓക്കെ. മോനിപ്പോ തൽക്കാലം സ്റ്റാൻഡ് വിടും.
സെറ്റപ്പേട്ടാ സെറ്റപ്പേട്ടാ ഈശ്വര നല്ല ഉറക്കമാണല്ലോ. എനിക്കാണെങ്കിൽ രണ്ടാഴ്ചത്തെ ലീവേ ഉള്ളൂ. സെറ്റപ്പേട്ടൻ ഉറക്കാണോ? ഞാൻ നല്ല ഉറക്കത്തില്ല. എങ്കി വെയിറ്റ് ചെയ്യാം. അയ്യോ ആ ഉണർത്തു. എന്റെ രണ്ടാഴ്ചത്തെ ലീവില് ദിവസം 5 കഴിഞ്ഞു. ഇനി 9 ദിവസത്തിനുള്ളിൽ എന്നെ കെട്ടിക്കണം, ഇല്ലെന്നെ സ്വഭാവം മാറും. നിന്റെ സ്വഭാവം അറിയാൻ നീ നന്നായി. ചേട്ടാ ഒരു ഗൾഫുകാരനെ മറ്റൊരു ഗൾഫുകാരന്റെ വേദന അറിയൂ. ഞാൻ കാര്യമായിട്ട് ചോദിക്കുക, 9 ദിവസത്തിനുള്ളിൽ നടക്കോ? നടന്നിരിക്കും. ഈ 9 ദിവസവും നീ നടന്നിരിക്കും. നിന്റെ അച്ഛന്റെ ജോലി അതായിരുന്നല്ലോ. എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ലേ? നീ നീ ഒരു പ്രാവശ്യം കൂടി ടീച്ചറിന്റെ വീട്ടിലേക്ക് നിന്റെ അച്ഛനും അമ്മാവനും ഇല്ലാതെ പോയാ രണ്ടാഴ്ചയിലെ രണ്ട് ദിവസം കൊണ്ട് സംഗതി നടക്കുമെന്ന് ഈ സെറ്റപ്പിന്റെ മനസ്സ് പറയുന്നു. അല്ല നടക്കും നടക്കും. അമ്മാവനെ അച്ഛനെ തട്ടിട്ടാണെങ്കിൽ ശരി, ഞാൻ ചെന്നിരിക്കും. അകത്തേക്ക് പോണ്ട, പുറത്തേക്ക് പോ. രണ്ടാഴ്ചത്തെ ലീവ്. ചേട്ടാ ഉറക്കാണോ? നല്ല ഉറക്കത്തില്ല. നന്നായി. സ്ത്രീധനം വേണ്ടാത്ത കൂട്ടരാണെന്ന് അറിഞ്ഞപ്പോ തന്നെ എനിക്ക് നിങ്ങളോട് മതിപ്പ് തോന്നിയിരുന്നു. സ്ത്രീധനം വേണ്ടാന്നുള്ള തീരുമാനം എന്റേതല്ല, ഇവന്റേതാ. ഓരോരുത്തർക്കും ഉണ്ടല്ലോ ഓരോ ആദർശങ്ങള്. ഇതാ കഴിക്കൂ, മടിക്കണ്ട. ഇനി മടിക്കുക, നമ്മൾ ഒന്നായി കഴിഞ്ഞില്ലേ, ആവശ്യമുള്ള ചോദിച്ചു മേടിക്കാമല്ലോ. അമ്മാവ ഏകദേശം എപ്പോ നടത്താൻ പറ്റും? ഞങ്ങൾ എപ്പോ വേണമെങ്കിലും റെഡിയാ. അല്ലേ? അതെ, എനിക്ക് ലീവിന്റെ പ്രശ്നമൊന്നുമില്ല. ആ അത് പറഞ്ഞില്ലല്ലോ, ഇവൻ 6 മാസം കഴിഞ്ഞ വില്ലേജ് ഓഫീസറാ. പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കിത് എത്രയും വേഗം നടത്താം. പിന്നെ പെണ്ണിനാണുള്ള സ്വർണം അത് എത്രയാന്ന് വെച്ചാ നിങ്ങളുടെ മോളാ, നിങ്ങൾ കൊടുക്കുക. അല്ലേ, എന്തു പറയുന്നു? അത് പിന്നെ ഞങ്ങൾ വിചാരിക്കൂ, 2 ദിവസത്തിനുള്ളിൽ സ്വർണം വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിട്ടാ ഞാനിരിക്കട്ടെ. ഇവരോട് പോലും ഞാനിത് പറഞ്ഞിട്ടില്ല. പിന്നെ ഇവനാണെങ്കിൽ എന്നെ വീട്ടിൽ ഇരുത്തി പൊറപ്പിക്കുകയില്ല. എന്തായി എന്തായി ചോദിച്ചോട്ട് ദിവസം 2-3 പ്രാവശ്യമെങ്കിലും വീട്ടിൽ വരും. മറ്റൊന്നുമല്ല, ടീച്ചറിന്റെ ചിട്ടിക്കാശിന്റെ കാര്യമാ. എല്ലാം പാസ്സായിരിക്കുക, ഇനി കയ്യിലേക്ക് കിട്ടേണ്ട താമസമേ ഉള്ളൂ. എനിക്ക് ടെൻഷൻ ഇല്ലാതിരിക്കോ, ഞാനല്ലേ എല്ലാം ചെയ്യേണ്ടത്. അച്ഛന്റെ പേര് നിലനിർത്തണ്ടേ? കണ്ടോ, ഇങ്ങനെയാണ് ഇന്നത്തെ കുട്ടികൾ. ഉത്തരവാദിത്തങ്ങൾ അവർ നമ്മളെ പഠിപ്പിച്ചു. അപ്പോ പറഞ്ഞതുപോലെ എല്ലാം ഈശ്വരൻ നടത്തി തരും. ശരി എന്നാ, ഞങ്ങൾ ഇറങ്ങാം. സമീതേ, നീ ആരും ബെല്ലടിക്കുന്നു, നീ പോയി നോക്കിയേ. അയ്യോ എനിക്ക് പേടിയാ, ഇനി അവളെങ്ങാനും ആണെങ്കിലോ? എന്തായാലും തുറക്കണ്ട, പച്ചയാണെങ്കിൽ ജെന്നിപ്പ് വരുമല്ലോ. വാ പോയി നോക്കാം. ആരാ? വർമ്മ സാറിനെ കൊണ്ടുവന്നതാ. ഇതാ വരുന്നു. അച്ഛനെവിടെ? ഇതാ ഓട്ടോയിലുണ്ട്. എന്ന് പറഞ്ഞാ പറ്റില്ല, എനിക്ക് അച്ഛനെ കാണണം. നോക്കാൻ എങ്ങനെ കാണുന്നത്? മാറിഞ്ഞു നോക്ക്, ആള് വണ്ടിയിലുണ്ട്. ഇവർക്ക് നിങ്ങൾ ആവശ്യമില്ലെന്ന് പറഞ്ഞു. അച്ഛൻ തന്നെയാ, ഞാൻ കണ്ടു, ആള് നല്ല ഉറക്കാ. കിട്ടിയിട്ടില്ല ഓബ്രോ പറയുന്നത് കയറിയതാ. കാശ് നാളെ തരാൻ പറയണം. ലഗേജ് അങ്ങനെ പിടിച്ചോ പിടിച്ചോ. എന്ത് രൂപായിരുന്നു എന്നെ കിടത്തിട്ടേ പോകൂട്ടല്ല, കുളിപ്പിച്ച് കിടത്തിട്ടേ പോകൂ. രണ്ട് മുക്കിലും പഞ്ഞി വെച്ചരും. മതിയില്ലേ ചന്ദ്രു, മേലാവിന്റെ പേര് പോലെ ഈ വീട്ടിൽ പറഞ്ഞു വരുത്. ഞാനൊക്കെ എന്തറിയാം, ഏസ് റിച്ച്, എമ്മൻസ് ലേ റിച്ച്, ഏസ് ലൈക് നെപ്പോളിയൻ, ഏസ് ലൂയിസ് 11, ആൻഡ് ഹീസ് ഓൾഡ് അഡ്മിറൽ, ആൻഡ് യു ആർ മൈ ഹണീബീ. ദാ അമ്മ ഒപ്പിട്ട പേപ്പറും ഞാൻ ഒപ്പിടിവെച്ച ഗ്യാരണ്ടിയുടെ മുദ്രപത്രവും എല്ലാം ഉണ്ട്. ഗ്യാരണ്ടിയുടെ കിട്ടാൻ ശരിക്കും ബുദ്ധിമുട്ടി. അവസാനം ഞങ്ങളുടെ സൊസൈറ്റിയിലെ സെക്രട്ടറി തന്നെയാ ഒപ്പിട്ട് വന്നത്. ഒന്ന് താഴേണ്ടി വന്നെങ്കിലും കാര്യം നടന്നല്ലോ. ഇതൊന്നും ഒരു താഴല്ലടാ, ഒരു പെങ്കൊച്ചിനെ ഇറക്കിവിടാനുള്ള കാര്യമല്ലേ. പാതാളം വരേക്കും താഴാൻ പറ്റുമെങ്കിൽ അതും വേണം. ഏതായാലും നീ ഉത്തരവാദിത്വത്തിലേക്ക് തിരിച്ചു വന്നല്ലോ, അത് മതി. നിന്റെ അമ്മയും അനിയനും ഒക്കെ നിന്നെ തഴഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പേപ്പർ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ. 2 ദിവസത്തിനകം 250,000 രൂപ റെഡി എന്ന് അമ്മയോട് പറഞ്ഞേക്കെ. ഇനി കല്യാണം എങ്ങനെയാ നടത്തേണ്ടത് ഞാൻ കാണിച്ചു. നല്ല വണ്ടി കൊടുക്കണം. വയ്യ എന്ത് ചെയ്യും, ആട്ടോ പിടിക്കട. ഈ 3 അക്ഷരങ്ങളോട് നമ്മളെ കുടിപ്പിച്ച് പരിമിതത്തിലാക്കണം.
എന്ത് പോകുന്നതിനോടാ കാണിക്കുന്നത്? എന്റെ കൂടെ വരുമ്പോ ഡീസന്റ് ആയിരിക്കണം. അച്ഛനങ്ങൾ ഡീസന്റിനൊന്നുമില്ല. നല്ല വയസ്സായെന്ന് വെച്ചാരെങ്കിലും കാനായി തള്ളൂടെ? ഇതെന്റെ പരമ്പരാഗത സ്വത്താണ് അതിൻ്റെ. എനിക്ക് ഇവിടെ ലേശം പണിയുണ്ട്. ഞാനിവിടെ ഒരു പണിയാകും. നീ ഇവിടെ നീ എനിക്കും ഒരു പണിയാകും. പോടാ അപ്പൊ കൃഷ്ണ തല്ലിപ്പൊളി. ഐഡിയ അജി, അജി ടീച്ചറേ അനിതയ്ക്ക് അമ്മാവന്റെ വീട്ടിൽ പോയിരിക്ക. അനിതയ്ക്ക് സ്വർണം വാങ്ങാനുള്ള സമയമായല്ലോ. ഞാൻ പറഞ്ഞു എനിക്കൊരു 100 പവൻ മതിന്ന്. നിനക്കിതാ ക്വിന്റൽ കണക്കിന് സ്വർണം കൈകാര്യം ചെയ്യുന്നവരുടെ സിൽക്ക് ചുരിദാർ. സാറേ സാറേ സെറ്റപ്പേ, സിൽക്കിന്റെ ചുരിദാർ ഇട്ടല്ലോ. പറയൂ പറയൂ സെറ്റപ്പേ, എന്നാണ് എന്റെ കല്യാണം? ലാലാ 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 ലാ ലാലല ലാല. എങ്ങനെയുണ്ട്? അഴിച്ചു മാറ്റാനോ? എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഞാൻ പോയി കണ്ണാടി നോക്കട്ടെ കേട്ടാ. നല്ല സിൽക്കിന്റെ ചുരിദാർ. എന്റെ പാറമേക്കാവ് ഭഗവതി, ഇപ്പൊ അഴിച്ചു മാറ്റണം. അഴിച്ചു മാറ്റി പറയുന്ന അനുസരിച്ച് അത് അഴിച്ചു മാറ്റ്. ഞാൻ ടീച്ചറോട് പറയൂ. ഈശ്വര, ടീച്ചറങ്ങാനും വന്ന ഇനി ഇവിടെ അന്ന് ശരിയാവൂല. സ്ഥലം വിടാം. നിർത്ത് നിർത്ത് നിർത്തടോ. സെറ്റപ്പേട്ടൻ പോയില്ലായിരിക്കോ? ആരാ? ഞാനാ. അന്ന് വന്നിട്ട് നമ്മള് തമ്മിൽ സംസാരിച്ചില്ലല്ലോ. എനിക്ക് ആളെ ഇഷ്ടപ്പെട്ടു. ഞാൻ നേരിട്ട് വന്ന എന്തിനാണെന്ന് അറിയാമോ? അന്ന് എനിക്ക് 2 ആഴ്ചത്തെ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കുറഞ്ഞു തുടങ്ങി. വേഗം കല്യാണം നടത്തിയാലേ ശരിയാവും. എന്റെ അച്ഛനൊരാക്രാന്തിയാ കാശിനെ. പക്ഷെ കിട്ടുന്ന ഞാനല്ലേ. എനിക്കാണെങ്കി കാശിനെ ആക്രാന്ത ഇല്ല. പേരെന്താ? സുരേഷ്. പിന്നെ സ്നേഹമുള്ളവരെന്നെ സുരേഷ് എന്ന് വിളിക്കും. പക്ഷെ ഞാൻ സുരേഷ് എന്നെ വിളിക്കൂ. ഇതിന്റെ പേരെന്താ? ഷീല. ഷീല. ചക്കീലായിട്ട് നല്ല സാമ്യമുണ്ട്. ഞാൻ ചക്കീല എന്നെ വിളിക്കൂ. ഞാൻ അതില് തുറക്ക. താങ്ക് യു. അതിലേ കയറി വാന്നേ. ഇവിടെ വേറെ ആരുമില്ല. ഞാൻ വേണിടാവേ. ഇതെങ്ങനെയുണ്ട്? ഈശ്വര, ഇതെവിടെയാ ഞാൻ വന്ന് പെട്ടിരിക്കുന്നത്? സംശയിക്കണ്ട, നല്ല ഒന്നാന്തര ഒരു പാട്ടുകാരുടെ മുന്നിലാ. പാടല്ലേ? പാടാന്നേ ഒരു പാട്ട്. എത്ര നാളാ ഇത് തുടങ്ങിയിട്ട്? തുടങ്ങിയിട്ടില്ലല്ലോ, തുടങ്ങാൻ പോണല്ലേ ഉള്ളു. സെറ്റപ്പ് രാമേഷ്, ഞാനൊന്ന് കാണട്ടെ. വെറും 2 ആഴ്ചത്തെ ലീവിന് വന്ന ഞാൻ നിന്നെ കെട്ടിയ. ലോങ് ലീവ് ഉറപ്പാ. അപ്പൊ ഇനി വരുന്ന ഉറപ്പാ. സെറ്റപ്പേട്ടാ, ഇതെന്താണെന്നറിയാമോ? എന്താ? ശിവാസ്ത്രീകൾ. ശിവാസ്ത്രീകളോ? അതെന്താ? ലിക്കർ. ഞാൻ നിക്കറിടാറില്ലല്ലോ. നിക്കറല്ല, മദ്യം. കള്ളൻ. സെറ്റപ്പേട്ടൻ അറിയോ, ഇത് അകത്താക്കാനുള്ളതാ. ഞാൻ ആർക്കും ഒന്നും കൊടുക്കാറില്ല. 5 പെങ്ങാമാർക്ക് 5 സോപ്പ്, 6 കൂട്ടുകാർക്ക് 6 ബ്ലേഡ്. സെറ്റപ്പേട്ടൻ ഇത് അങ്ങോട്ട് പിടിച്ചേ.
ഇത് എന്തിനുള്ളതാണ് അറിയോ? കുടിക്കാൻ. കുടിച്ചിട്ട് വീലാവും. വീലായിട്ട് കിടന്നുറങ്ങും. ഉറങ്ങിട്ട് എഴുന്നേറ്റാ അന്വേഷിക്കും. അതുപോലെ ഇപ്പൊ തന്നെ വേണം. എനിക്ക് രണ്ടാഴ്ചത്തെ ലീവുള്ള ഞാൻ പറഞ്ഞില്ലേ? നീ അല്ലേടാ പറഞ്ഞ ഇന്നലെ ഒരെണ്ണത്തിന്റെ സെറ്റപ്പ് ആക്കിയത്. ഇനി എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? അയ്യോ, അത് ഉറപ്പിച്ചത് എനിക്കല്ല, അച്ഛൻ കണ്ട അച്ഛൻ ഉറപ്പിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ ലീവ് തീരാതായി രണ്ടാഴ്ച ഉണ്ടായിരുന്നു. എന്തിനാടാ രണ്ടാഴ്ച? രണ്ടു ദിവസം പോലെ എനിക്ക് കല്യാണ സാരിക്ക് അധികം കാച്ചു മുടക്കാതിരിക്കുന്ന നല്ലത്. കൂടെ ഒരു 1500 2000 അതാ ബുദ്ധി. അത് ശരിയാ, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നില്ലല്ലോ. ആകെ കല്യാണത്തിന് തന്നെ മാത്രം കൊടുക്കും. അതെ അതെ, വരൂ, ഇനി ചായ കുടിച്ചിട്ടാവാം. അമ്മേ, ഞാൻ പോയി അമ്മാവനെ അടുത്ത് കാശ് വാങ്ങിച്ചിട്ട് വരാം. സൂക്ഷിക്കണം, വലിയ എമൗണ്ട് ഉള്ളതാ. ഇസ്മായിൽക്ക് ഒരു അമ്മേട്ടനോ ആരും കൂടെ ഉണ്ടാവും. ശരി, പോയിട്ട് വരാം. ഇവൾക്ക് നാളെ സ്വർണം എടുക്കാൻ വേണ്ടി പോവാ. അതിനുള്ള കാശ് അമ്മാവന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ അജി പോകുന്നത്. അനുദേ, ചെലവുണ്ട് കേട്ടോ. അതല്ലേ മേശപ്പുറത്ത് എടുത്തു വെച്ചിരിക്കുന്നത്, വാടി. സ്വർണക്കടയിലും തുണിക്കടയിലും ഒക്കെ പോവാൻ വിളിക്കാമെന്നാണെങ്കിൽ ഞാനില്ല കേട്ടോ. നിന്റെ അമ്മയോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടു. അതമ്മ പറഞ്ഞു. പക്ഷെ അമ്മാവൻ എന്തായാലും വന്നേ തീരൂ. ഞാനിപ്പോ വന്നത് കാശ് കൊണ്ടുപോകാനാ. കാശോ? കാശ് രാവിലെ ചേട്ടൻ വന്ന് കൊണ്ടുപോയല്ലോ. ഈശ്വരാ, ഏട്ടനോ? ഞാൻ വീട്ടിൽ നിന്നാണല്ലോ വരുന്നത്. ഏട്ടൻ അവിടെ ഇല്ലല്ലോ. നീ ടെൻഷൻ അടിക്കാതെ, ചേട്ടൻ ഇപ്പൊ വീട്ടിലെത്തി കാണും. നീ കേറി. 2,00,000 രൂപ ഒരു കിറ്റിലാക്കി ഭദ്രമായിട്ടാ കൊണ്ടുപോയിരിക്കുന്നത്. അതിലൊരു 50,000 രൂപ ഞാൻ എടുത്തിട്ടുണ്ട് ബാങ്കിൽ അടയ്ക്കാൻ. തിങ്കളാഴ്ച അടയ്ക്കാതെ നമ്മളോട് പറഞ്ഞേക്ക്. അതിന് നീ ടെൻഷൻ ഒന്നും വേണ്ട, അവൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. അല്ലാതെ അവിടെ പോരെ. നീ വീട്ടിലുണ്ടാവണം, ഞാൻ പനയപ്പള്ളി പാർട്ടി ഓഫീസിൽ നോക്കിട്ട് വരാം. അനിതേ, ഗീത ചേച്ചി സാമ്പിൾ മാല കൊണ്ടുവന്നു, നന്നായിരിക്കുന്നു. ഈ മാല ഇട്ടോണ്ട് വേണം എനിക്ക് അനിതമോളുടെ കല്യാണത്തിന് വരാൻ. എന്താ എന്താ മോനെ? ഏട്ടൻ എവിടെ? രാവിലെ ധൃതിയിൽ വന്ന് ബാഗ് എടുത്തോണ്ട് പോന്നുണ്ട്. ബാഗ് എടുത്തു പോയോ? എവിടെ? എവിടെയോ പാർട്ടി മീറ്റിംഗ് ഉണ്ടെന്നാ പറഞ്ഞേ. എന്താ എന്താ മോനെ? എന്താ എന്ത് പറ്റി? എല്ലാം തകർന്നു അമ്മേ.
അജി, ഒരു സമാധാനക്കെടും വേണ്ട. എല്ലാ പ്രശ്നങ്ങളും നാലക്കൽ തറവാട് പൊളിക്കുന്ന ഓടെ തീരും. നല്ല ഉഗ്രം കെട്ടണം, കൊട്ടാര തുല്യം, കമ്പിളി തേക്കും ഊട്ടി ഊട്ടിയാട്ടി കാണാൻ പോണ പൂരം പറഞ്ഞു കേൾപ്പിക്കണം. നിന്റെ ഏട്ടനെ രാഷ്ട്രീയ കഴിവേറി അടിച്ചോണ്ട് പോയ കാശി ഇതിൽ നിന്നുണ്ടാക്കണം. ഇതുമൊന്നും കേറി നേരത്തെ കാലത്ത് എത്താൻ പറ്റില്ല. മെച്ചമല്ല ഈ നിൽക്കുന്ന അജിയുടെ അച്ഛൻ ശേഖരേട്ടന്റെ കയ്യിൽ നിന്നും അങ്ങയുടെ അനിയൻ ആദിത്യ വർമ്മ 2 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിയതായി ഈ മുദ്രപത്രത്തിൽ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. ഇത് സ്റ്റാമ്പ് പേപ്പർ ആണല്ലോ. അതെ, ഇത് പൊളിക്കാൻ ഇതിൽ സമ്മതിച്ചിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ തറവാട് പൊളിക്കാൻ കൊടുക്കാൻ ഉദ്ദേശമുണ്ടെന്ന് അവൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങളാ. അതെ, ഞങ്ങളുടെ അഗ്രിമെന്റ് ഉണ്ട്, ഞങ്ങൾ ഇത് പൊളിക്കുകയും ചെയ്യും. അവനും കൂടി ഉള്ളപ്പോ സംസാരിക്കുക നല്ലത്. അല്ലാതെ ഞാനൊറ്റയ്ക്ക്. ഏതായാലും ഈ അഗ്രിമെന്റ് നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇത് പൊളിക്കാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ആദിത്യ വർമ്മ സാർ വരുമ്പോ വിവരം പറഞ്ഞേക്കും. ബാക്കി കാര്യം ഞങ്ങൾ സ്ട്രോങ്ങാ. ഇപ്പൊ പൊളിക്കണ്ട, പോവാം, സെറ്റപ്പ് ആയിട്ട് വരാം. വല്യച്ഛൻ ഇപ്പൊ മനസ്സിലായില്ലേ ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന്? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കുറച്ചുനാൾ ഇവിടെ തന്നെ വേണോന്ന്. ആ, എനിക്കിപ്പൊ ഏതാണ്ട് എല്ലാം മനസ്സിലായി. ഇത് ഞാൻ കരുതിയ പോലെ അവന്റെ കളികളാ. ആരുടെ? ചന്ദ്രുവിന്റെ. ഈ വെട്ടുകൊണ്ട് നിന്റെ കയ്യിലല്ല, മനസ്സില. ചന്ദ്രു അത് ഒരിക്കലും മറക്കൂല, മറക്കൂല. നമസ്കാരം സാർ. നമ്മുടെ ചന്ദ്രു ഇവിടെ വന്നു. ചന്ദ്രു സാറിന്റെ കാര്യം മാത്രം ചോദിക്കില്ലേ, ജീവിക്കാനുള്ളതാണ്. സാറും വലിയ നോക്കിയില്ലേ? നോക്കാത്ത സ്ഥലമില്ല. സാർ ഇരിക്കൂ. വേണ്ട, എനിക്ക് ചന്ദ്രുവിനെ കാണാം. വന്നാ ഞാൻ പറയാം. വിടുകയല്ല ഞാൻ, ഒറ്റ വിടുകയല്ല. എന്റെ ബൈക്കിവിടെ കൊണ്ടു വെച്ചില്ലെങ്കിൽ എല്ലാത്തിലും ഞാൻ എന്താ വിചാരിച്ചാൽ ഞാൻ ഊണഴിക്കാൻ പോയി തക്കത്തിൽ അടിച്ചിട്ട് പോന്നാ. ഇതേ ബുള്ളറ്റ് സ്മൈലാ ബുള്ളറ്റ്. മര്യാദക്ക് എന്റെ ബുള്ളറ്റ് ഇവിടെ കൊണ്ടു വെച്ചോ. കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ല പുല്ലപ്പടി കൾഷാപ്പിന്റെ മുമ്പിൽ നടന്ന സംഭവം എന്താണെന്നറിയോ? അറിയോ എന്താണെന്ന്? അറിഞ്ഞാ നിങ്ങൾ ഞെട്ടിപ്പോവും. എന്താണ് നോക്കി പിടിപ്പിക്കണേ? ഞാൻ അവിടെ ഒരു മണിക്കൂർ വരെ വെയിറ്റ് ചെയ്ത് എന്റെ ബൈക്കിന് വേണ്ടി. അവസാനം ഞാൻ എന്റെ എല്ലാ കൺട്രോളും പോയപ്പോഴേ ദൈവം അയച്ചു പോലെ ഒരു ഓട്ടോറിക്ഷ ഇതുപോലെ വന്നു. എന്നിട്ട്? എന്നിട്ട് ഞാൻ അതിക്കൊരു വീട്ടിൽ പോയി അരമണിക്കൂർ പോയി ചോറിയെന്ന്. അത് ശരി, ഇതാണ് അങ്ങനെ ഉച്ചണ്ടാക്കിയത്. ഇത് കണ്ട ഞാനാണ് ഇപ്പൊ ഉച്ചണ്ടാക്കിയത്. എടാ എന്റെ ബൈക്ക് പോയതാ. അയ്യോ, എവിടെ പോയി? എവിടെ പോയി? നമുക്ക് പോയി തപ്പാസ്മാക്കിയുടെ ബൈക്ക്. ഞാൻ പറയാൻ നിൽക്കുന്ന വണ്ടി എടുത്തു വിട്ടോടാ വണ്ടി. എന്താടാ വണ്ടി നിർത്തിയത്? ഒരു കാര്യമുണ്ട് സ്മേൽക്ക, വീടിന്റെ കളഞ്ഞു പോയ ആധാരം കിട്ടി. എവിടെന്ന്? ഭൂപണ ബാങ്കിലുണ്ട് സാധനം. ഭൂപണ ബാങ്കിലോ? വീടിന്റെ ആധാരം പണയം വെച്ചിട്ടാ അച്ഛൻ നാലക്കൽ തറവാട് 2 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തത്. പടച്ചവനെ ആകെ പ്രശ്നമുണ്ടാ. ഏതായാലും ഇനി നമ്മൾ എത്രയും പോകാം, വീട് പൊളിക്കണം. അയാള് ചോദിച്ച അഗ്രിമെന്റിന്റെ കോപ്പി ഉടനെ കൊണ്ട് കൊടുക്കണം. ബാബുട്ടു കോപ്പി അച്ഛൻ വേണമെന്ന് പറഞ്ഞിരുന്നു. അച്ഛനല്ലേ പറഞ്ഞത്? അച്ഛന്റെ കയ്യിൽ തന്നെ അങ്ങ് കൊടുത്താ മതി. എനിക്കിത് അച്ഛന്റെ മകളുടെ കയ്യിൽ പിടിപ്പിന്റെ കാര്യമില്ല, കേറിയിട്ട് പൊളിച്ചാ മതി. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? കേറി അങ്ങോട്ട് പൊളിക്കാൻ. സംഗീതേച്ചി കല്ലെടുക്കട്ടെ. വേണ്ട, നിങ്ങൾ പോയിക്കോ, സമയമില്ലേ, ബസ് മിസ്സാവും. സംഗീതേച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചേക്കണം കേട്ടോ. അറിയോ എന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ ഈ ഒരു കാര്യം എന്നോട് വരില്ല. എങ്ങനെയാ വരാതിരിക്കുക? എന്റെ അച്ഛൻ കുട്ടിയുടെ അച്ഛൻ കൊടുത്തത് 2 ലക്ഷം രൂപയാണ്. ഈ വീട് പൊളിക്കാനുള്ള അഡ്വാൻസ്. അങ്ങനെ നോക്കുമ്പോ എനിക്ക് മറ്റൊരാളുടെ സെന്റിമെന്റ് നോക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എന്റെ സെന്റിമെന്റ് അങ്ങോട്ട് പകരാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പകർന്നാൽ തന്നെ ഇങ്ങോട്ട് ഏറ്റുവാങ്ങാനുള്ള സമയം എനിക്കില്ല. കുട്ടി എന്റെ പ്രോബ്ലംസ് ഒന്നും കേക്ക്. അയ്യോ വേണ്ട, ആവശ്യത്തിൽ കൂടുതൽ പ്രോബ്ലംസ് ഉള്ള ആളാ ഞാൻ. ഇനി തന്നെ കൂടി പ്രോബ്ലംസ് കേൾക്കാൻ എനിക്ക് വയ്യ. ഇതാ ഇത് അങ്ങോട്ട് കൊടുത്തേക്ക്. Thank you.
അച്ഛന്റെ തന്നെയല്ലേ? ഇട്ടതല്ല, ഇടീച്ചെന്ന് പറയൂ. അതിൽ എന്തെഴുതിക്കുന്ന അച്ഛൻ അറിയോ? ഈ തറവാട് പൊളിച്ചു വിൽക്കാനുള്ള അനുവാദം. അതിന് സമ്മതിച്ചുകൊണ്ട് 200,000 രൂപ അഡ്വാൻസ് മേടിച്ചിരിക്കുന്നു. എന്താ അച്ഛൻ ഇതിന്റെ അർത്ഥം? സ്വന്തം മകളെ പറ്റി അച്ഛൻ ചിന്തിച്ചോ? എന്റെ അമ്മയ്ക്ക് കൊടുത്തതിനേക്കാൾ വേദന ഇപ്പൊ എനിക്ക് തന്നോണ്ടിരിക്കുകയാണല്ലേ. നിന്റെ ചോദ്യങ്ങൾക്കൊന്നും അച്ഛന് മറുപടിയില്ല മോളെ. ഇന്ന് ഈ വർമ്മിക്ക് എല്ലാവരുടെ മുന്നിലും തലകുനിക്കാനാ വിധി. വിധി? ഈ വിധി കുടിച്ചു കുടിച്ച് അച്ഛൻ തന്നെ ഉണ്ടാക്കിയതല്ലേ. ഇങ്ങനെയൊക്കെ ജീവിക്കാനായിരുന്നു മോഹനിച്ച ജനിച്ചോണ്ട തന്നെ എന്നെ കൊല്ലായിരുന്നില്ലേ. എന്നെ എന്തിനെങ്ങനെ വളർത്തിയേ? കൊളിക്ക് കൊടുക്കാനോ മോളെ? ഈ അച്ഛൻ വേണ്ട അച്ഛാ. 6 മാസത്തെ കാലാവധിക്കുള്ളിൽ ഏത് നിമിഷം അവർക്ക് ഈ തറവാട് പൊളിക്കാം. എതിർത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ തറവാട്ടിൽ കുടിയിരുത്തിരിക്കുന്ന ദൈവങ്ങൾക്ക് പോലും നമ്മളെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പലരെയും ഞാൻ അകമിഴിഞ്ഞ് വിശ്വസിച്ചു. ഞാൻ ചെയ്ത തെറ്റിന് എന്റെ മോളും കൂടി അനുഭവിക്കേണ്ടി വരുന്നല്ലോ ദൈവങ്ങളെ. ഇനി ദൈവത്തെ വിളിച്ചിട്ട് എന്താ കാര്യം? മോളെ കൂടി കൊണ്ടുവരുന്നില്ലേ അമ്മക്ക്? ഈ മോളുടെ നെഞ്ചിനകത്ത് ഇപ്പൊ തീയ. നിങ്ങളുടെ നെഞ്ചിനകത്തല്ലേ ഉള്ളു തീ. ഈ ചെക്കന്റെ നെറ്റി മുതൽ ഉപ്പൂറ്റി വരെ തീയ. ഇവന്റെ അച്ഛൻ കിടപ്പാടത്തിന്റെ ആധാരം ബാങ്കിൽ വെച്ചിട്ടാ നിങ്ങളുടെ അനിയൻ ആദിത്യവർമ്മയ്ക്ക് 200,000 രൂപ തന്നിരിക്കുന്നത്. അറിയോ ആ 200,000 രൂപ അവന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. പണം കിട്ടാതെയാണോ അനിയൻ മുദ്രപത്രത്തിൽ നീട്ടി വലിച്ച് ഒപ്പിട്ടത്? ചതിപ്പറ്റിയാണെന്ന് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് പൊളിക്കാം. അതിനുള്ള അവകാശപത്രവും നിങ്ങളുടെ കയ്യിലുണ്ട്. കുട്ടിയുടെ അച്ഛനെ അവൻ കണ്ടിട്ട് പോലും ഇല്ലെന്നാ പറഞ്ഞത്. ഇതിനിടയിൽ നിന്ന് കളിച്ചതാ ചന്ദ്രുവ. അവനെ ഈ വീട് അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ചു കാണും. ഈ പത്രം കാണിച്ച് പണവും വാങ്ങിക്കാണും. ആരാണ് ഈ ചന്ദ്രു? ഈ പ്രശ്നത്തിനെല്ലാം വഴിവെച്ചവൻ ആദിത്യന്റെ അടുത്ത കൂട്ടുകാരൻ. വല്ലിച്ചിന്റെ ദൂരം മതിയില്ലേ? ഇനി എന്തിനായി കഥവളം വിട്ട്? നിങ്ങൾ ഈ തറവാട് പൊളിക്കാൻ ശ്രമിക്കും, പൊളിക്കാതിരിക്കാൻ ഞങ്ങളും. ഈ നാട്ടില് നിയമവും കോടതിയും വക്കീലൊക്കെ ഉണ്ടല്ലോ. മോക്ക് ബുദ്ധി ഉറച്ചിട്ടില്ല, അതാ ഇങ്ങനെയൊക്കെ പറയുന്നത്. മുദ്രപത്രത്തെ എഴുതി ഒപ്പിട്ടാ ഒപ്പിട്ടതാ. ഹലോ, ഞങ്ങൾ ഈ നിമിഷത്തിൽ പൊളിക്കും. എന്നാ കേറിയൊന്ന് പൊളിക്ക്, അപ്പൊ കാണാം. കാണണമെന്നില്ല, ഞങ്ങൾ പൊളിക്കും അത്രന്നെ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്കിത് പൊളിക്കാം, പക്ഷെ ഇവർക്ക് ഇത്തിരി സമയം കൊടുത്തൂടെ. അല്ല എന്തിനായി സമയം? മരത്തടിയൊക്കെ അടിച്ചു മാറ്റാൻ. അല്ല എന്തിന്? എന്റെ അനിയനായിട്ട് പറയണതല്ല, അവൻ അത്രയും തരം തന്നവനല്ല. പക്ഷെ മരത്തിന് തരക്കുറവൊന്നുമില്ലല്ലോ. ശരി, നിങ്ങൾക്ക് ഒരാഴ്ച സമയം തന്നു എന്ന് കരുതുക. അതിനുള്ളിൽ നിങ്ങൾ ആർക്കെങ്കിലും ഈ വീട് തീരെഴുതിയാലോ? ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, അതാ. അറിഞ്ഞിടത്തോളം മതി. എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങി എഴുതിയും കൊടുത്തിട്ട് ഇപ്പൊ പൊളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞോല്ലേ നിങ്ങള്. അജി, ഇവർക്ക് സമയം കൊടുക്കാം, പക്ഷെ ഒരു കാര്യം, ഞങ്ങൾ ഇവിടെ കയറി താമസിക്കും, സമ്മതമാണോ? അതൊന്നും പറ്റില്ല, പൊളിക്കാൻ സമയമാകുമ്പോഴേ വിളിക്കാം, അപ്പ വന്നാ മതി. അതെവിടുത്തെ ന്യായമാ? കാശും വാങ്ങി കൈവച്ചിട്ട് നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാനോ? അതിന് വേറെ ആളെ നോക്കണം. നാളെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരിക. എതിർക്കാൻ പറ്റുമെങ്കിൽ എതിർത്തോ. ഈ സെറ്റപ്പ് ശരിയാവില്ല, പക്ഷെ നമ്മുടെ സെറ്റപ്പ് ആക്കും. ഇപ്പൊ പോവാം. ഇവള് വായാടി തന്നെ. മോളെ, ഒരർത്ഥത്തിൽ ഇത് നല്ലതാ. ചന്ദ്രുവിനെതിരെ ഇവരെ ഉപയോഗിക്കാൻ പറ്റിയാലോ? വല്യച്ഛനെങ്കിലും ആ ബുദ്ധി തോന്നിയല്ലോ. ഞാൻ മനസ്സിൽ കൊണ്ടുവന്ന അതേ പ്ലാൻ. നല്ല കൺസ്ട്രക്ഷൻ, നല്ല കട്ടില, മുഖത്ത് നല്ല വിജാഗിരി. ഉത്തരം പോക്കാണെങ്കിലും പറ്റിയ കൊള്ളാം. ഇയാൾ എന്തൊക്കെ ഈ പറയണേ? കൂടുതൽ പറയാനിരിക്കുന്നതേ ഉള്ളൂ. ഡേടേ, നമ്മളിവിടെ കെട്ടറ പിടിക്കാൻ വന്ന ഞാൻ പൊളിച്ചു. എന്ത് പണിയെ നീ കാണിച്ച്? കണ്ടില്ലേട്ടാ, ഞങ്ങളൊക്കെ ബിൻലാദന്റെ ആളുകളാ. ഈ വശത്തേക്ക് എടുക്കരുത്, അതാ ഔട്ട് ഹൗസ്. സംഗീതയുടെ വിഷയം സംഗീതം, പെരുമാറ്റത്തിന് താളമോ ലേമോ ഒന്നും തന്നെ ഇല്ലല്ലോ. നീ ഇവിടെ സംഗീതം പഠിപ്പിക്കാൻ വന്നാണോ? മുഖത്ത് താളത്തിന് രണ്ടെണ്ണം തരപ്പടാ. ഡോണ്ട് വറി, കുട്ടിയേക്കാൾ സൂക്ഷ്മതയുള്ളവരാ ഞങ്ങള്. സൂക്ഷ്മതയൊക്കെ ഞാൻ വന്നപ്പോ തന്നെ കണ്ടല്ലോ. കുട്ടിയെ വാർത്തിരിക്കുന്നത് നല്ല സ്ട്രോങ് സിമെന്റ് കൊണ്ടാണ്. സംസാരത്തിൽ ഈട്ടിയും തേക്കൊക്കെ ഉണ്ടെങ്കിലും മനസ്സ് വെറും പഴമരമാണ്. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടാകും. അച്ഛനല്ലേ ഇവിടെ? അച്ഛൻ അവനെ അന്വേഷിച്ചു പോയിരിക്കുക. ചന്ദ്രുനെ ഒരു ചന്ദ്രനെ അന്വേഷിക്കുന്ന കാര്യമില്ല. ഞങ്ങളുടെ കയ്യിൽ പൊളിക്കാനുള്ള എഗ്രിമെന്റ് ഉണ്ട്, ഞങ്ങൾ പൊളിക്കുകയും ചെയ്യും. അപ്പൊ ഇത് ഇളയച്ചയായിരിക്കും. നമസ്കാരം. നമസ്കാരം, ഞാനിവളുടെ അമ്മമ്മ. കണ്ടാ തോന്നൂല. അതായത് അമ്മയുടെ അമ്മ, പേര് ഭുവനേശ്വരി വർമ്മ. കേട്ടുകാണോ, ചെറിയൊരു എഴുത്തുകാരും കൂടി. എന്നിട്ട് ഇതുവരെ മതം മാറിയില്ലേ? ചോദ്യം ഇഷ്ടായിട്ടോ. എന്താ പേര്? ബുള്ളറ്റ് ഇസ്മായിൽ എന്ന് പറയും.
ഇവളുടെ അച്ഛനെ അറിയില്ലേ, ആദിത്യവർമ്മ. പിന്നെ ആദ്യമായി ഈ സ്മൈൽ മതിയോ? അയ്യോ, ഈ സ്മൈലിന് പേര് വിളിച്ചതാ? അത് ശരി, നമുക്കൊന്ന് കാണാട്ടോ. കാണാം. പേരെന്താ? പേരക്ക. ചായ എടുക്കട്ടെ? ഏ വേണ്ട, ഇപ്പൊ കാത്തു പിടിച്ചേ ഉള്ളൂ. കൊച്ചെ, ആ വാതിലൊന്ന് പതുക്കടച്ചേ, അത് പൊട്ടിവിടെ ഞങ്ങൾക്ക് നഷ്ടം വരുന്നത്. ഹലോ, ഭാര്യ വീട്ടിലെത്തിയത് പോലെയാണല്ലോ. ഇത് മിക്കവാറും എന്റെ ഭാര്യ വീടാകും. ഭാര്യ വീടല്ല, ഭാര്യ അടുക്കള. ഐശ്വര്യ ഭയ്യാണല്ലോ അസൂയിക്കാൻ വന്നേ. എല്ലാരും കൂടി ഇവിടെ ഇങ്ങനെ ചടഞ്ഞു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, വന്നും പോയി നിൽക്കാവുന്നതാണ്. ഇന്ന് ഞാൻ പോയാ നാളെ നിനക്ക് പോവാ. അങ്ങനെ ചൊല്ലി നീ ചെല്ലി. ഓ, ഈ മങ്ങിണികളൊക്കെ അവിടെ പോയി. പണ്ടാരങ്ങൾ മനുഷ്യനെ പേടിപ്പിച്ചു എന്താ ഇവിടെ? ഇനി ഏരിയയിൽ കണ്ടുപോയാൽ ഊതി പറഞ്ഞോളെ എല്ലാത്തിനെയും. ചെന്ന് പറഞ്ഞേക്ക് നിങ്ങളുടെ ആ വായടി ചെച്ചിയോട്. ഞാൻ ആരാന്നറിയോ? അമിതാഭ് ബച്ചൻ. ഇതാ ഇതാ അമിതാഭ് ബച്ചനല്ല, അമിതാഭ് കൊച്ചനാ. ഞാനെന്താ പട്ടമാണോ പറപ്പിക്കാൻ? കുട്ടി, അച്ഛനെവിടെയില്ലേ? അച്ഛൻ വന്ന അങ്ങോട്ട് വന്നോളും, ഇങ്ങോട്ട് തിരക്കി വരണ അർത്ഥം മനസ്സിലായോ? ഏതാണ്ട് കുറച്ചൊക്കെ മനസ്സിലായി. എന്തിനാ കുട്ടിയെ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഈ പ്രായം ഇങ്ങനെ ദേഷ്യപ്പെട്ടും കോപിച്ചും കളയാനുള്ളതല്ല. ചിരിക്കാനും കളിക്കാനും സന്തോഷിക്കാനും പിന്നെ പ്രേമിക്കാനും ഒക്കെ ഉള്ളതാ. എന്തേ അസലായി അറിയോന്നേ, ഞാൻ മുമ്പ് എഴുതിയിരുന്ന കാലത്ത് എന്റെ പ്രധാന വിഷയം പ്രണയ. ഈ പ്രായത്തിലും പ്രണയം എന്ന് വെച്ചാ എനിക്കൊരു ലഹരി. തുടങ്ങി പ്രേമം പ്രണയൊക്കെ കഷ്ടം. എനിക്ക് മാത്രല്ല കേട്ടോ, ലോകത്തിലെല്ലാവർക്കും അങ്ങനെയാ ഇല്ലേ? പക്ഷേ അതാരും തുറന്ന് പറയില്ല എന്ന് മാത്രം. പണ്ടൊക്കെ ഞാൻ പണ്ടല്ല കേട്ടോ, ഇപ്പോഴും ഇന്റർവ്യൂലും പത്രത്തിലും ഒക്കെ പ്രേമത്തെ കുറിച്ച് പറയാറുണ്ട്. മുത്തശ്ശി എത്ര പേരെ പ്രേമിച്ചിട്ടുണ്ട്? അസലായി ഞാനോ? ഏതായാലും ശ്രീകൃഷ്ണേക്ക മേലെയാ, 16,000 മേലെ എന്റെ പ്രേമം. ഈശ്വര, ഈ മുത്തശ്ശി കൊള്ളാലോ. അതല്ലേ ഈ ഭുവനേശ്വരി വർമ്മ. നീ അവിടെ കുറെ കോന്തന്മാര് വന്നിട്ടില്ലേ, പൊളിക്കണമെന്നും പറഞ്ഞിട്ട് എല്ലാത്തിനും പ്രേമിച്ച് ഈ കയ്യിലാക്കും മുത്തശ്ശി. പിന്നെ ഇത് പൊളിക്കേ കണക്കായി. ആ ആട്ടെ, ഇതിലാർക്കെങ്കിലും പ്രേമത്തെ കുറിച്ച് അറിയോ? എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നേ, അത് ഇവളെടുത്ത് കൊളുത്തി കളഞ്ഞു. എന്തിനാ കുട്ടിയെ നീ അവളുടെ പ്രേമം കൊളാക്കിയേ? ഇതൊന്നല്ലാട്ടോ കുട്ടികളോട് പറയേണ്ട വിഷയം. ഇവരെ കൂടെ ചീത്തയാക്കും ഈ മുത്തശ്ശി. സംഗീതം പഠിക്കുന്ന കുട്ടിയല്ലേ നീയെ? എന്താ സംഗീതത്തിന്റെ വിഷയം? പ്രണയം അല്ലാതെ എന്താ? കുട്ടി, ഈ ആടൊരു കുട്ടി ആരാടോ തന്നെ കുട്ടി തന്നെടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരരുതെന്ന്. അല്ല അച്ഛൻ നേരത്തെ കുട്ടി, ഇപ്പൊ അച്ഛനായോ? അല്ല കുട്ടിയുടെ അച്ഛൻ. കുട്ടിയുടെ അച്ഛൻ അച്ഛന്റെ കുട്ടി. ഇയാൾക്ക് എന്താ, ഇയാൾ പോയെ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ വന്ന അങ്ങോട്ട് വന്നോളും, ഇയാൾ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരണ്ട. കണ്ടു കണ്ടു, ഇത് അതിന്റെ ലക്ഷണ പ്രണയത്തിന്റെ സത്യം. എന്റെ ശ്രീകൃഷ്ണാണ് സത്യം. മതി മതി, എല്ലാരും വിട്ടോ, സ്റ്റാൻഡ് കേട്ടോ. ഇപ്പൊ പൊക്കോളൂ, അവളെ ചൂടില്ല, ബാക്കി നാളെ പഠിപ്പിച്ചേരാ. പേടിക്കണ്ട, ഈ മുത്തശ്ശി ഒരു പ്രണയ ക്ലാസ് തന്നെ വെക്കുന്നുണ്ട്. ആ വന്നവന്മാരെയൊക്കെ ഞാൻ പ്രണയിച്ച് വശത്താക്കും. അത് പ്രാക്ടിക്കൽ ക്ലാസ്. ഇപ്പൊ പൊക്കോളൂ ഈ മുത്തശ്ശിയുടെ കാര്യം. അവിടെ ബോർഡ് എഴുതി വെച്ചേക്കണ് ടെറസ് പൊളിക്കാൻ സമ്മതിച്ച് ബില്ല് പ്രോസിക്യൂട്ട് തരും. ആ നല്ല പച്ച ഇംഗ്ലീഷിൽ അവിടെ എഴുതി വെച്ചേക്കണ് ടെറസ് പൊളിക്കാൻ സമ്മതിച്ച് ബില്ല് പ്രോസിക്യൂട്ട് തരും. പ്രോസിക്യൂട്ട് ആര് തന്നാൽ നമുക്ക് കാശ് കിട്ടിയാ പോലെ. ഹലോ, എന്താ ഉദ്ദേശം? ഇവിടെ ഇങ്ങനത്തെ നിയമം ഒന്നും പറ്റില്ല കേട്ടോ. നീ വല്ല മണ്ടത്തരം പറയലേ, ടെറസ് പൊളിക്കാം നമുക്ക്.
നീ അർത്ഥം പറയാതെ ചൂടാവല്ലേ? എനിക്ക് അർത്ഥമില്ലേ? നീ വായിച്ചു നോക്കിയാൽ ബില്ലി പ്രോസ്റ്റിറ്റ്യൂട്ട് ഓഫീസ് പറയാ. അതെവിടെയാണല്ലോ നമുക്ക് ആ ഷീറ്റ് പറയാം. എന്റെ ദൈവമേ, അതിക്രമിച്ച് കയറരുത്. എനിക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള പോലെ ചെയ്യും. താൻ ആരെയൊക്കെ ചോദിക്കാൻ? നിന്റെ വീടോ? അതൊക്കെ പണ്ട് അധികാരം പറഞ്ഞാലേ കാണോ. ഇപ്പൊ ഇപ്പൊ പൊളിച്ചോളും ഞങ്ങള്. അങ്ങനെ ശാന്തമായിട്ട് പറ. ഹലോ, ട്രസ്പാസസ് നിങ്ങളാ, ഞങ്ങളല്ല. മനസ്സിലായ? എന്താ കുട്ടി പേടിച്ചോ? ഏയ്, പേടിച്ചൊന്നുമില്ല. എന്റെ അച്ഛനെ നോക്കൂത്തി ഉണ്ടാക്കുന്ന ആളാ, അത് കണ്ട് നല്ല ശീല. അതെ, ഒന്നാ വാതിക്കല് വരുമെങ്കിൽ ഒരു കാര്യം പറയായിരുന്നു. പിന്നെ ഞങ്ങൾ അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കേണ്ട പരിപാടിയുണ്ടേ. ഒരു 100 പച്ചമുളക്, 150 സവാള, 100 ഉള്ളി കിട്ടിയ വലിയ ഉപകാരമായിരുന്നു. പിന്നെ ഇപ്പ കൊറച്ച് പഞ്ചാരം ചായപ്പിടും തരുമോ? എന്ത് വേണമെങ്കിലും തരാം. ആ സംഗീത കൊച്ചറിയരുത്. പിന്നെ ആ പ്രണയ പിശാശ്, ആ മുത്തശ്ശി പിശാശേ, അതിന് പ്രേമഭ്രാന്താന്നേ. അവര് പറയണ കേട്ട് കേട്ട് ഞാനും അങ്ങനെ ആയതാ. ഇയാളെന്നോട് വന്നപ്പോ തന്നെ പറഞ്ഞില്ലേ കട്ടില ഇഷ്ടായിന്നൊക്കെ. അത് കേട്ടപ്പോ അനിയത്തിപ്രാവില് കുഞ്ചാക്കോ ബോബൻ ശാലിനോട് പറയണ പോലെ തോന്നി. എനിക്ക് ഇയാളെ കണ്ടപ്പോ അത്ര ഇഷ്ടായില്ല, പക്ഷേ വർത്തമാനം പറഞ്ഞു തുടങ്ങിയപ്പോ ഭയങ്കര ഇഷ്ടായി. അതങ്ങനെയാണല്ലോ, പെണ്ണിനെ ആനന്റെ ഏതു ഭാഗമാണ് ഇഷ്ടപ്പെടുന്ന് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ സംസാര ഭാഗമാകാം, ചിലപ്പോൾ ആംഗ്യ ഭാഗമാകാം. പ്രണയ പിശാശു പറഞ്ഞ പോലെ എനിക്ക് തന്റെ സംസാരം കേട്ടപ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സെയിൽ ആ തോന്നിയത്. താങ്ക് യു. ഐ ആം 2 ലവ് യു. ഐ ആം 3 ലവ് യു. ഐ ആം 1 ലക്ക് ലവ് യു. അതിന്റെ മോളി പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിപ്പിക്കും. പിന്നെ എന്റെ പേര് സുമിത്ര എന്നാ. പേരിൽ വരെ എന്തൊരു സാമ്യം. സുമിത്രയും സൂര്യനും. സൂ 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 സൂ. കറക്റ്റ് വാക്കാണ് നീ പറഞ്ഞത്. നിന്നെ കണ്ടാൽ മൃഗശാലയും ചാടിപ്പോന്നാന്ന് പറയും. എന്തിനാ അവരിങ്ങനെ ബുദ്ധിമുട്ടിക്കണ്? സ്വർഗത്തിലെ കട്ടുറുമ്പാവണം. എന്തിനാ ഇസ്മയിൽ ഇങ്ങോട്ട് വാ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഞാൻ പോയിട്ട് മറ്റേ സെറ്റപ്പിനെ വിടാ. പയ്യന്റെ അച്ഛനായിട്ട് സംസാരിച്ചാ വരണേ. വില്ലേജ് ഓഫീസറായിട്ട് പ്രൊമോഷൻ ട്രാൻസ്ഫറോട് കൂടിയാ. എങ്ങോട്ടേക്കാ പോസ്റ്റിംഗ് എന്ന് അറിയല്ലോ, അതുകൊണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് നടത്തണത്രേ. ഇതൊന്നും നടക്കില്ല എന്നാ തോന്നുന്നത്. ഇത് നടക്കില്ലെങ്കിൽ നടക്കണ്ട. അമ്മ എന്നെ ഓർത്ത് ദുഃഖിക്കണ്ട. അമ്മ മാത്രല്ല ഇവിടെ ആരും. ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ചേച്ചിക്ക് സുരേഷായിട്ട് മാത്രല്ലോ കൊടുപ്പിറപ്പ്. ഞാനീ അമ്മയുടെ വേട്ട തന്നെയല്ലേ പറഞ്ഞേ. ചേച്ചി നോക്കിക്കോ, ഞാൻ ഈ കല്യാണം നടത്തും. എന്ത് കണ്ടിട്ട് അജി നീ ഇങ്ങനൊക്കെ പറയുന്നേ? നീ വിചാരിച്ച എന്ത് ചെയ്യാൻ കഴിയും? അമ്മ കരുതുന്ന പോലെ അല്ല നാലൊക്കെ തരവാട്. എല്ലാം നല്ല ഉരുപ്പിടികളാ. നല്ലൊരു ലാഭവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന് പൊളിച്ചു തുടങ്ങട്ടെ, എല്ലാം അങ്ങോട്ട് ശരിയാവും. നീ പറയണ പോലെയൊക്കെ നടന്നാ നന്നായിരുന്നു. സുരേഷിന്റെ ഒരു വിവരവും ഇല്ലെന്ന് അമ്മാവൻ വന്നപ്പോ പറഞ്ഞു. അവനിനി എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണോ? അതാ എനിക്ക് പേടി. അവനെ പറ്റി ഒന്ന് അന്വേഷിച്ചോ നീ. ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? അല്ലെങ്കിൽ എന്തിനാ അന്വേഷിക്കണ? രക്തബന്ധത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ മനുഷ്യരല്ലേ? അല്ലെങ്കിൽ ഈ കടുകൈ ചെയ്യുമായിരുന്നോ? എന്താ സംഭവിച്ചെന്ന് ആർക്കറിയാം? എനിക്ക് അവന് മോനില്ലാതാകൂ. മോൻ ചേച്ചിയെ പറ്റി ഒന്ന് ആലോചിച്ച ചേട്ടൻ. സ്വന്തം കാര്യം സിന്ദാബാദ്. ഇതൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞ മരിച്ചു കളയാനാ തോന്നണേ. ചേച്ചി വിഷമിക്കണ്ട, സുരേഷേട്ടൻ ചെയ്ത ക്രൂരതൊന്നും ഞാൻ ചെയ്യില്ല. നീ അതൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട, ഊണ് കഴിക്കുകയും ഗഹനം. പാടില്ല പാടില്ല, നമ്മെ നമ്മൾ പ്രായം മറന്നൊന്നും ചെയ്തു കൂടാ. പാപ്പ എന്നെ കഴിഞ്ഞ പിന്നെ സവാളയുടെ ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഇയാൾക്ക് വേണ്ടി പ്രത്യേകം വാങ്ങി വെച്ചതാ.
ഈ കുടിയൊന്നും നിർത്തണം കേട്ടോ. എന്നിട്ട് ദിവസവും 3 നേരവും നല്ല പശുവും പാലും വാങ്ങി ഞാൻ കാച്ചി തരാം. ആളൊന്നും വെളുക്കുകയും ചെയ്യും. കറുപ്പിനെ അഴകാ മോളെ, കറുപ്പിനഴക്, കറുപ്പിനഴക്. നമുക്ക് ഈ കറുപ്പ് തന്നെ മതിന്ന്. ഇത് ഗ്യാരണ്ടി കളറാ, പോവൂല. ഇനി ഞാനൊന്ന് മനസ്സുറക്കാം സുമി. സുമിക്ക് എന്നോട് ഹൃദയസ്പൃക്കായ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും നിർഗളിക്കുന്ന യാഥാസ്ഥിതികമായ പ്രേമമാണോ ഉള്ളത്? തീർച്ചയായും. ഈശ്വര തലയിലായോ? ഞാൻ എവിടെ വിളിച്ചാലും സുമി വരുമോ? ഹസ്ബൻഡോടും കുട്ടികളോടും ചോദിച്ചു നോക്കട്ടെ. നീ എന്റെ പ്രാർത്ഥന കേട്ടു. ഹസ്ബൻഡോ? ഇത് നേരത്തെ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എവിടുന്ന് വന്നു? ഇന്നലെ ജാമ്യത്തിൽ ഇറങ്ങി. ഏത് കേസ്? പാലാരിവട്ടം കൊലക്കേസ്. പാടില്ല പാടില്ല, നമ്മുടെ തമ്മിലും പാറേ മാറന്നൊന്നും ചെയ്തുകൂടാ. ഞങ്ങള് പൊയ്ക്കോ. വെറുതെ അല്ല ചങ്ങമ്പുഴ രമണ്ണ ചെയ്തത്. ഹലോ. എന്റെ കയ്യിൽ നിന്ന് സുരക്ഷിതമായി രക്ഷപ്പെടാന്നൊരു തോന്നലുണ്ട് നിനക്ക്. അതിന് ചന്ദ്ര സമ്മതിക്കില്ല. സ്വപ്നം കാണാറില്ല ചന്ദ്രു, പക്ഷെ മോഹിക്കാറുണ്ട്. മോഹിച്ചാൽ എന്ത് മോഹിച്ചോ അത് ഞാൻ സാധിച്ചെടുക്കും. അതിന് ഏത് വഴി എനിക്ക് തടസ്സമാവില്ല. ഓർത്തോളൂ, ഞാൻ വർമ്മയുടെ രക്തത്തിൽ പിറന്നവളാണെന്ന് കരുതി അച്ഛനെ കയ്യിലെടുത്ത പോലെ എന്നെയും കയ്യിലെടുക്കാന്ന് കരുതണ്ട. കയ്യിലെടുക്കുക മാത്രമല്ല, എന്റെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടും നാലക്കൽ തറവാട്ടിലെ സംഗീത വർമ്മേ, അതിൽ നിനക്ക് സംശയമുണ്ടോ? ചന്ദ്രുവിന് അറിയാലോ ഈ സംഗീത സാധാരണ പെൺകുട്ടികളെ പോലെയല്ലാന്ന്. ഒറ്റയ്ക്ക് ജീവിച്ച് നല്ല ധൈര്യം വന്നവളാ. പിന്നെ എല്ലാം ദൈവത്തിൽ അർപ്പിച്ചിരിക്കുന്നോണ്ട് ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു മരണത്തെ കുറിച്ച് ചിന്തിച്ചാലും ചന്ദ്രുവിന് വഴങ്ങുന്ന കരുതണ്ട. മരണത്തിന് പോലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്റെ കയ്യിൽ നീ എന്ന മുറിപ്പാടുണ്ടല്ലോ, അത് ഉണങ്ങുന്ന മുമ്പേ അതേ കയ്യിൽ സംഗീത വർമ്മ എത്തിയിരിക്കും. കാണാ ചന്ദ്രുവിന്റെ കഴിവ്. ഒട്ടും മോശമല്ല എന്റെ തീരുമാനങ്ങളും. നീയൊക്കെ അവനെ ചീത്താക്കുന്നത്. തൂക്കി എറിയണമെങ്കിൽ എറിയിട്ടോ, ആണായ ധൈര്യം വേണം, അല്ലെങ്കിൽ പാപ്പാ പണിക്ക് നടക്കരുത്. എനിക്ക് കുറച്ച് സംസാരിക്കുവാനുണ്ട്. നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? വാക്കുകൾ ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ചു ഉപയോഗിക്കണം. തന്നെ ആര് ചതിച്ചു? താൻ എനിക്ക് തരാനുള്ള കാശിന് വല്ല കണക്കുണ്ടോ? എന്റേത് കുടിച്ചു തീർത്തതിന് വല്ല കണക്കുണ്ടോ? അത് ഇത്രയും വലിയ ചതി? അത് ഞാൻ മുതലാക്കിന്നേ ഉള്ളൂ. സ്നേഹം പറഞ്ഞ് നീ എന്നെ കുടിപ്പിച്ച് ബ്ലാങ്ക് സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിടിപ്പിച്ചപ്പോഴും ഈ ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ വീട് വെച്ചാ ചന്ദ്രു നീ കളിച്ചിരിക്കുന്നു. ഞാൻ ജീവിതം കൊടുക്കേണ്ട ഒരു മോളുണ്ട് എനിക്ക്. തന്റെ മോൾക്ക് മാത്രമല്ല ജീവിതം, ഞങ്ങൾക്കൊക്കെ ഉണ്ട് ജീവിതം. അതിന് എന്റെ മോളൊന്ന് പിഴച്ചു. ഇപ്പൊ അതൊന്നും സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. എന്നെ വർമ്മസാറിന് അറിയാലോ. വർമ്മസാർ ഇപ്പോ വൈകിട്ടൊന്ന് സ്വസ്ഥമായിട്ട് കാണാൻ ഒന്നിറങ്ങി പോണം വർമ്മസാറെ. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ആരെങ്കിലും വന്ന് തമ്പടിച്ചാ നിങ്ങൾ സമ്മതിക്കോ? 100% കരാർ ഒപ്പിട്ട് കാശും വാങ്ങി പറ്റില്ല എന്ന് പറയാൻ മാത്രം സംസ്കാരമില്ലാത്തവരല്ല ഞങ്ങൾ. സംസ്കാരത്തിന്റെ കാര്യം ഇവിടെ പറയണ്ട. ഏയ്, കൂടുതൽ വെള്ളത്തിലെടുക്കരുത്, നിങ്ങളുടെ സംസ്കാരം ഇവിടെ നടത്തി കളയും. എങ്കിൽ അതൊന്ന് കാണാം. തന്നിനുള്ളിൽ കണ്ണാങ്കളി പൂവ് വേണം, മിന്നാ മിന്നിക്കിന്നാരം വേണം. ചുമ്മാജിറ്റാതെ ചിറകിട്ട് ചുറ്റും പാറാതെ, തൊട്ടാൽ പൊട്ടാതെ ഉടുക്കിട്ട് കൂട്ടിൽ കെട്ടാതെ, വമ്പു നടിച്ചാൽ വായിലൊരം കഴങ്ങാ.
കൊതി പറക്കല്ലേ പാതിര പക്ഷി പിടക്കല്ലേ പൂപ്പിട കൊതി പറക്കല്ലേ പാതിര പക്ഷി പതിനേഴോ വിനയാവും പ്രായം കനലാളും കലിയാനെ കാലം പതിനേഴോ വിനയാവും പ്രായം കനലാളും കലിയാനെ കാലം എനിക്ക് തന്നോടൊന്നും സംസാരിക്കാനില്ല. പക്ഷേ എനിക്കുണ്ടല്ലോ. നീ ഇങ്ങുവാടി. ഇയാൾ കുറെ നാളായല്ലോ അവളുടെ പുറകെ ഇങ്ങനെ ശല്യം ചെയ്തോണ്ട് നടക്കുന്നു. ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യട്ടോ. കൊള്ളാം, നീ മിടുക്കിയ, ഒന്ന് പരിചയപ്പെടുത്തിയാ കൊള്ളായിരുന്നു. ഐ ആതിര, ആതിര നിവാസ്, ഐശ്വര്യ നഗർ. ഇനി എന്താ, വേറെന്തെങ്കിലും ഡീറ്റെയിൽസ് വേണോ? എനിക്ക് വേണ്ടതേ ദാ ഈ സംഗീതാ വർമ്മേ, അത് മാത്രം മതി എനിക്ക്. ഒരിക്കലും നിന്നെ ഞാൻ കൊണ്ടുപോകുമടി. നടക്കില്ലടോ, അതൊക്കെ പണ്ട്. ഇതൊന്നും കണ്ടാ ഇന്നത്തെ ജനറേഷൻ പേടിക്കില്ല. നാണം കെടാതെ വേഗം വിട്ടോ. നിന്നെ എനിക്ക് ഇഷ്ടായിട്ടാ, വരുന്നു കൂടെ. ചി പോടാ, വാടി. ഞാനൊരു ആപത്തിന്റെ നടുവില. നാളെ നിങ്ങൾ ഇത് പൊളിച്ചു തുടങ്ങിയ എന്റെയും മോളുടെയും അവസ്ഥ. ഞങ്ങൾക്കിത് പൊളിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാം അറിയാലോ വർമ്മ സാറിന്. മുഖത്ത് നോക്കി പറയുന്നതിന് വിഷമമുണ്ട്. ഞങ്ങൾ പൊളിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാ. നിങ്ങൾ ഇത് പൊളിച്ചാൽ പോകാനൊരിടമില്ലാത്തവരാ ഞാനും മോളും. ശരി, ഞങ്ങൾ സെറ്റപ്പ് ആയിട്ടൊന്ന് ആലോചിക്കട്ടെ. പോവാം. ആ ഓക്കെ സർ. ആ അതെ അതെ, അത് 100,000 പോളിസിയാ. ആള് തട്ടിപ്പോയാ ഉടനെ കാശല്ലേ. അതുകൊണ്ട് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ പേരിൽ ആ പോളിസി എടുത്തിരിക്കുന്നത്. 500,000. കാരണം പുള്ളിക്കാരൻ ഏത് നിമിഷവും തട്ടിപ്പോയാണ്. അതാണല്ലോ കയ്യിൽ. അവള് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ തട്ടിപ്പോയാ അവക്ക് 500,000 കിട്ടും. നടക്കില്ല. എന്താ ഞാൻ 500,000? അയ്യോ അതല്ല ചേട്ടനാ, അടുത്തോളം തട്ടിപ്പോല എന്നാ ഉദ്ദേശിച്ചത്. അതെ അതെ, മണ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുന്ന. പിന്നെ ചേട്ടാ, ഞങ്ങൾ വന്നതേ ഇസ്മായിൽക്ക പറഞ്ഞത് നാലുകൾ തറവാട് ഉടനെ പൊളിച്ചുടണമെന്ന. ഇസ്മയിലേക്ക മാത്രമല്ല ഞാനും പറയുന്ന അത് തന്നെ. എന്താ അതിന് വല്ല തടസ്സമുണ്ടോ? അല്ല, ആദിത്യവർമ്മയുടെ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാണ്. മാത്രോ, പൊളിച്ച് വീടിന്റെ കാശ് കിട്ടിയല്ലേ ബാങ്കിൽ നിന്ന് ആധാരം കൊടുക്കാൻ പറ്റൂ. ഇനി അങ്ങനെ ആധാരം കിട്ടിയെന്ന് വിചാരിക്കാം നിന്റെ ചേച്ചിയുടെ കാര്യവും. അല്ല, അതിനൊന്നും തടസ്സം വരുന്ന കാര്യമല്ല ഞാൻ പറയണേ. ആ
വർമ്മ സാറിന് കുറച്ചും കൂടി സമയം കൊടുത്തൂടെ. നമ്മളിപ്പോ ചെകുത്താനും കടലിനും നടുവില. ഒരാൾ പിറന്നുവണ തറവാട് പൊളിക്കണ കാര്യ, അതും ആലോചിക്കണല്ലോ. ഏതായാലും അജി പറയുന്നല്ലേ, കുറച്ചു ദിവസം കാത്തിരിക്കാം. ഒരു നല്ല സെറ്റപ്പ് ദൈവം കാണിച്ചു തരായിരിക്കില്ല. ഓക്കേ സാർ, അത് കുഴപ്പമില്ല. നാളെ വൈകിട്ട് ഞാൻ റോയ് സാറുമായി ബന്ധപ്പെട്ടോളാം. ടെൻഷൻ അടിക്കണ്ട. ആന്നേ, റോയ് സാർ എവിടെയുണ്ടോ അവിടെ പോയി ഞാൻ ബന്ധപ്പെട്ടോളാം. പോളിസി കിട്ടുന്ന കാര്യല്ലേ, ബന്ധപ്പെടാതിരിക്കാൻ പറ്റുമോ? ഞാൻ ബന്ധപ്പെട്ടിരിക്കും. ബന്ധപ്പെട്ടെങ്കിലല്ലേ പോളിസി കിട്ടൂ. ഓക്കേ. എന്റെ പൊന്ന് സെറ്റപ്പേട്ട, ഇങ്ങനെ സംശയിക്കില്ല കേട്ടോ. ഒരു എൽ ഐ സി ഏജന്റ് ആവുമ്പോ ഒരുപാട് പേരുമായി ബന്ധപ്പെടേണ്ടി വരും. മീൻസ് കോണ്ടാക്ട്, കോണ്ടാക്ട്. പോളിസി എടുപ്പിച്ചോട്ടെ, പക്ഷെ ബന്ധപ്പെടാൻ പറ്റില്ല. ഇത് കണ്ട ബിസ്ക്കറ്റ്, അതല്ല സെറ്റപ്പ് എന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇത്രയും ചെറിയ കുട്ടിക്ക് ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയ ഉടുപ്പ് കിട്ടുമോ? അതെ അതെ, വലിയ പെൺകുട്ടികൾ പോലും ഇപ്പൊ എല്ലാം കാണിച്ചോടെ നടക്കുന്നത്. കോളേജിലൊക്കെ ഇപ്പൊ ഫാഷൻ പറയുന്നത് അല്ലേ. അങ്ങനെ ആഭാസകരമായി നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത രീതിയിൽ വസ്ത്രം ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്ര ചെറുപ്പത്തിലേ ഞാൻ ഇവിടെ ഇത് ശീലിപ്പിച്ചിരിക്കുന്നത്. അതെന്റെ ഗുണമല്ല, എന്റെ അപ്പൻ അപ്പൂപ്പന്മാരുടെ കാലം മുതലേ അങ്ങനെയാ. അതേസമയം എന്റെ വൈഫിന്റെ ഫാമിലി ഉണ്ടല്ലോ, മുഴുവൻ തുറന്നിട്ടോണ്ടാ നടക്കുന്നത്. മ്ലേച്ഛം പൊളിപ്പൊക്കോ. മുൻവശം എന്റെ ഫാമിലി, പുറകുവശം അവളുടെ ഫാമിലി. ചന്ദ്രു, അജിയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങി 200,000 നമ്മൾ തിരിച്ചു കൊടുത്താൽ അവരെ പിന്തിരിപ്പിക്കാൻ എനിക്ക് കഴിയും. അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങിയത് ശരി തന്നെ. അവന്റെ ഏട്ടൻ സുരേഷാണ് അത് വാങ്ങി തന്നതും. പക്ഷെ ഇപ്പൊ എന്റെ കൈ വേണ്ടേ? ചന്ദ്രു, സമയം 10 രൂപയായി, അവിടെ റോഡ് ബ്ലോക്കണ കൊഴയവേ. വർമ്മസാറേ, ഞാൻ ഇപ്പൊ തിരക്കില്ല, എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാം. പക്ഷേ വർമ്മസാർ എന്റെ കൂടെ നിൽക്കണം. ഞാൻ എന്ത് ചെയ്യാം ചന്ദ്രു, എന്തും. ആ ശരി, പരശുരാം എക്സ്പ്രസ് 11 മണിക്ക് സൗത്ത് സ്റ്റേഷനിൽ എത്തും. തോമസ് മാത്യു വന്നിറങ്ങിയാൽ നേരെ കാർ പാർക്കിലേക്ക് പോകും. വെള്ള ബെൻസ് വണ്ടി എനിക്കറിയാം, ഇതിനു മുമ്പ് ഞാൻ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളതാ. ചന്ദ്രു നോക്കിക്കോ, ഇത് ചാക്കോടെ കയ്യിൽ ഭദ്രമാണ്. എനിക്കിപ്പോ രണ്ടുപേരെ കൊണ്ട തലവേദന, ഒരു തോമസ് മാത്യുവും ഒരു ആദിത്യ വർമ്മയും. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടതല്ലേ ചന്ദ്രുവിനോട് ഉടക്കാൻ നിൽക്കരുതെന്ന്. നിന്റെ പ്രശ്നങ്ങൾ എനിക്ക് മാറി നിന്ന് കാണാൻ കഴിയില്ല സംഗീതേ. എന്റെ പ്രശ്നങ്ങൾ, എന്റെ മനസ്സ്, അതൊന്നും എന്റെ അച്ഛന് പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയാണോ നിനക്ക്? എന്റെ മനസ്സ് പറയണു എനിക്കിനി അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന്. അതൊക്കെ നിന്റെ തോന്നലാ. നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ചന്ദ്രു, അയാള് പക മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സർപ്പാ. ചന്ദ്രു സേവറ, അവരിറങ്ങാണ്, അരമണിക്കൂറിനുള്ളിൽ അവളെയും കൊണ്ട് ഞങ്ങൾ വരും. ഓക്കേ. ആ ഒരു കാര്യം പറയാൻ മറന്നു, ഇന്നലെ നമ്മൾ പിരിഞ്ഞ ശേഷം എന്റെ സംശയമാണ് കേട്ടോ, എന്റെ പിന്നാലെ ഒരുത്തൻ ഒരു പോളിസില് എന്നെ ഫോളോ ചെയ്ത് വന്നുന്നേ ആരോ എന്തോ. ദേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ സൂക്ഷിക്കണോന്ന്. ആ ഇത് ഓട്ടോ വരുന്നുണ്ട്. ഏയ് ഓട്ടോ, നീ കേറുന്നില്ലേ? ഇല്ല, എനിക്ക് നടക്കാനല്ലേ ഉള്ളൂ. ഓക്കേ, ബായ് ബായ്. അന്ന് കണ്ട ധൈര്യം ഇപ്പൊ കാണുന്നില്ലല്ലോ മോളെ, അന്ന് വലിയ ശൗര്യമായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? അവൾക്ക് വേണ്ടിയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നെ വിട്ടേക്കും പ്ലീസ്, എനിക്ക് പോണം പ്ലീസ്, എന്നെ വിട്ടേക്കും. പോക പറട്ടെ, നമ്മൾ സംസാരിച്ചു വന്നതൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. ഞാൻ സംഗീതാവർമ്മയെ സ്വന്തമാക്കുന്നതിൽ ഏറ്റവും എതിർപ്പ് നിനക്കല്ലേ, അവളുടെ തന്തയ്ക്ക് പോലും ഇല്ല, പിന്നെ ആ നിനക്ക്. ഞാനൊരു പാവാട്ട. എല്ലാ പകയും കൊണ്ടിടക്കുന്ന സർപ്പം, എന്തു ചെയ്യാം? ജനറ്റിക് പ്രോബ്ലം, അതായത് ജന്മനാ കിട്ടിയതാ, അതാ അവസ്ഥ. ജനറ്റിക് പ്രോബ്ലം.
എന്നെ ഒന്നും ചെയ്യരുത്. അങ്ങോട്ട് നോക്കി, സുന്ദരമായ ഈ പ്രകൃതിക്ക് മുന്നിൽ നിന്റെ എല്ലാ ടെൻഷനും പോകും മോളെ. എന്ത് ഭംഗിയല്ലേ, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ആസ്വദിക്കാം. യെസ്, യെസ്, ജനറ്റിക് പ്രോബ്ലം. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് അന്വേഷിക്കാൻ ഇവിടെ പോലീസ് ഉണ്ട്. എനിക്കറിയാം, ഇതൊക്കെ അവന്റെ പണിയാ. നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഏറ്റവും അടുത്ത കൂട്ടുകാരുടെ മരണം എന്നെ ഒലച്ചു കാണുമെന്ന് എനിക്കറിയാം, പക്ഷേ അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കരുത്. എനിക്കിത് സഹിക്കാൻ വയ്യ. അജി, ശ്രദ്ധിച്ചു അങ്ങോട്ട്, ആ സംഗീത ആകെ വിഷമത്തിലാ. അതിനിപ്പോ ഞാനെന്ത് വേണം? ഒന്നുപോയി സമാധാനിപ്പിക്കായിരുന്നു. കാണാൻ കൊള്ളാവുന്ന പെൺകുച്ചങ്ങളെ കണ്ണു നിറഞ്ഞ എനിക്ക് സഹിക്കാൻ പറ്റൂല. നീ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കണേ? അത് പിന്നെ നിന്നെ പോലെ തന്നെ നിന്റെ അലക്കാരനെ സ്നേഹിക്കണം എന്നുള്ള കർത്താവ് പറഞ്ഞിരിക്കണത്. അതിന് നീ കർത്താവല്ലല്ലോ, കർത്താളല്ലേ. പിന്നെ തോന്നിയ പോലെ നടന്ന ഇങ്ങനെയൊക്കെ ആയിരിക്കും അവസാനം. അതെ, നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? ഈ മന പൊളിക്കാൻ, അത് മാത്രമേ എന്നെ മനസ്സിലുള്ളൂ. എന്നാലും നമ്മളോട് താമസിക്കല്ലേ? അത് അവരുടെ ചെലവിലൊന്നല്ലോ. ദേ, എനിക്ക് തന്നെ ഉണ്ട് 100,000 പ്രശ്നങ്ങൾ. എനിക്ക് എന്റെ കുടുംബം വലുത്. ചന്ദ്രനു നിന്റെ മുമ്പിൽ തോറ്റെന്ന് കരുതണ്ട. രണ്ടുപേരും കാത്തിരുന്നു, ഇനിയും വരും, ഇനിയും വരും. ചന്ദ്രു, എന്താ പറയാ, എങ്ങനെയാ പറയാ എന്നൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും നന്ദി. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളോടൊക്കെ ഒന്നും പറയാനില്ലേ? അതൊന്നും പറയാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ലല്ലോ ഇവിടെ. ഞാൻ കരുതിയത് അജിക്കനോട് ദേഷ്യായിരിക്കുന്ന. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. എന്താ കുട്ടിക്ക് ഇത്രയും പ്രശ്നം? ശാപം കിട്ടിയ ജന്മ എന്റേത്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തിനെങ്ങനെ ജീവിക്കണെന്ന്. ഞാനിതൊക്കെ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനോട് നന്ദി പറയാൻ വന്നു മാത്രം. സംഗീതേ, എന്റെ ജീവിതം രക്ഷപ്പെടുത്തിയെടുക്കുന്നിടയിൽ വന്ന് കയറിയതാ ഞാനിവിടെ. അല്ലാതെ
മനഃപൂർവ്വം കുട്ടി ദ്രോഹിക്കാനൊന്നും അല്ല. എനിക്ക് കുട്ടിയെ രക്ഷിക്കാൻ കഴിയുമെന്ന് അറിയാനാ. ആരാണയാൾ? ഈ വീടുമായി അയാൾക്ക് എന്താ ബന്ധം? ആർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്റെ മനസ്സിൽ. അതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. മറ്റൊരാളോട് മനസ്സ് തുറക്കുമ്പോ സംഗീതയ്ക്ക് ഒരു ആശ്വാസം തോന്നും. അതിനു വേണ്ടെങ്കിലും പ്രശ്നങ്ങൾ എന്നോടൊന്ന് പറഞ്ഞൂടെ. ആ വന്നവനെ എവിടെയോ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ എവിടേക്കോ ഉണ്ടവൻ. ഒരിക്കൽ എന്റെ അച്ഛനെ അന്വേഷിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടോന്നൊരു സംശയം. അവന്റെ പേര് ചന്ദ്രു. ചന്ദ്രു പേരും ഞാൻ കേട്ടിട്ടുണ്ട്. സംഗീതയുടെ ബന്ധുവാണോ? അതിനേക്കാളൊക്കെ ഉപരി അച്ഛനെ വീട്ടിൽ അവന് സ്ഥാനം കൊടുത്തു. കുടിച്ച് ബോധം പോകുന്ന അച്ഛനെ അവനെവിടെ സേഫായി എത്തിച്ചുകൊണ്ടിരുന്നത്? പക്ഷെ അത് അവന്റെ ആത്മാർത്ഥം ഉണ്ടെന്നും ആയിരുന്നില്ല. അവന് വേണ്ടത് എന്നെയായിരുന്നു. എന്റെ ആതിരയെ കൊന്നതും അവനാ. എനിക്കറിയാം അവന്റെ അടുത്ത് തരാൻ ഞാനാ. അജി പറഞ്ഞ പോലെ ഇത്രയും പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിനൊരു ആശ്വാസമുണ്ട്. കുട്ടിക്ക് എന്നെ വിശ്വസിക്കാം, പറയൂ എന്താണെങ്കിലും. നിങ്ങളിവിടെ വന്നിരിക്കുന്നതും അവന്റെ ചതിയുടെ ഭാഗമായിട്ടാ. അവൻ എന്നോട് ചെയ്ത ശബ്ദം നിറവേറ്റുകയായിരുന്നു. ആ രാത്രിയിൽ മരിക്കണമെന്ന് കരുതിയതാ. സുമിത്രയും ഇല്ലായിരുന്നു അന്ന്. എന്തിനാ നിക്കണേ? അച്ഛനെ കുളിപ്പിച്ചോണ്ടെന്ന് കടത്തില്ലേ? ഇനി പോയിക്കൂടെ. സംഗീത, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന്. എന്റെ ആഗ്രഹം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചന്ദ്രു കൈയെടുത്തെ. ഞാൻ അങ്ങനെ ഭയക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. അല്ലേലും ഇവിടെ ഭയത്തിന്റെ കാര്യമൊന്നുമില്ലല്ലോ കുട്ടി. മര്യാദക്ക് പോകുന്ന നല്ലത്. ജീവിക്കാൻ ആഗ്രഹമില്ല നടക്കുന്നോളാ ഞാൻ. വെട്ടും വെട്ടും ഞാൻ. അങ്ങനെ അവൻ പൊളിക്കുന്ന ആവശ്യമായി എത്തിയത് എന്റെ അച്ഛന്റെ അടുത്തായിരിക്കണം. അതിനെന്റെ ഏട്ടനെ അവൻ കരുവാക്കി. എനിക്ക് തോന്നിയിരുന്നു അവൻ നിങ്ങളെയും ചതിച്ചതാവുമെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ നിമിഷം മുതൽ സംഗീതനൊപ്പം ഒരാളുകൂടെ ഉണ്ട്, ഈ അജി. സ്നേഹംന്നോ ഇഷ്ടംന്നോ ഒക്കെ പറയാവുന്ന ഒരു അടുപ്പമാണെന്ന് വെച്ചു. തന്നെയുമല്ല, ഞാൻ കുട്ടിയെ വേദനിപ്പിച്ചതിനൊക്കെ സോറി, റിയലി സോറി. എന്താപ്പ ഈ കാണുന്നത്? ഇപ്പൊ മനസ്സിലായോ മുത്തശ്ശി പറയണോടത്ത് കാര്യങ്ങള് വരുന്നു? അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി. എനിക്ക് ഓർമ്മയുണ്ടേ, എന്റെ മുത്തശ്ശിയോട് ഞാൻ ഇതൊക്കെ തന്നെയാ പറഞ്ഞത്. എന്തിനാണെന്നറിയില്ല, അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞ ടീച്ചർ ആളെ അയച്ചിരുന്നു. കണ്ടോ, ചേട്ടനിപ്പൊ അങ്ങ് സുന്ദരനായി. അതാ ഞാൻ പറഞ്ഞത്, വീട്ടിൽ എപ്പോഴും വഴക്കാണെങ്കിൽ അത് മുഖത്ത് കാണാൻ പറ്റൂന്ന്. ഇപ്പൊ വഴക്കില്ല, മുഖവും നന്നായി. ആ പിന്നെ രാമേട്ടാ, ഇന്നലെ അപ്പുറത്തെ സരള പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതല്ല, ഷാജഹാൻ മുംതാസിന് കെട്ടിക്കൊടുത്ത താജ്മഹൽ എന്ന്. ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞാ ചേട്ടൻ എനിക്ക് വേണ്ടി എന്ത് കെട്ടും? നിന്റെ അനിയത്തിയെ കെട്ടും. എന്തൊക്കെയാ ഞാൻ ഈ കേക്കുന്നേ? അയ്യോ എന്ത് പറ്റി, അങ്ങനൊന്നും കേക്കാൻ വഴിയില്ലല്ലോ. പിന്നെ എന്റെ ഭാര്യക്ക് എന്നെ ഇത്തിരി സംശയമുണ്ട്. പക്ഷെ സത്യത്തിൽ അവള് പറയുന്ന മുഴുവൻ നുണയാ, ടീച്ചറാണെന്ന് വിശ്വസിക്കരുത്. അതൊന്നും അല്ല ഞാനീ പറയണേ. അജി ആരോ ആയി പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. ആ അവിടുത്തെ പെണ്ണിനെ കയറി ആരോ പിടിച്ചു വന്നോ, അത് അജിത്ത് തടഞ്ഞു വന്നോ, അതൊന്നും സാരമില്ല. പ്രായം ഏതായാലും രാമകൃഷ്ണ അവിടം വരെ പോയി വഴക്കിനും വയ്യാവേലിക്ക് നിക്കണ്ടെന്ന് അവനോടൊന്ന് പറയണം. ഞാൻ തന്നെ പോണോ? പോണം. അത്രയല്ലേ വേണ്ടൂ, ഞാൻ സെറ്റപ്പ് ആക്കിക്കൊള്ളാം. ആ പിന്നെ ആ കല്യാണ ചെക്കനെ കാണാതെ മുങ്ങി നടക്കുക അത് മറക്കണ്ട. എനിക്കല്ലോ തിരക്കുണ്ട്, അതുകൊണ്ട് ഞാൻ മെല്ലെ പോകൂ. ആ കുട്ടിയുടെ കഥയൊക്കെ കേട്ടപ്പോ എനിക്കത് പൊളിക്കാൻ തോന്നുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ആരുടെ കഥ കേൾക്കാൻ സങ്കടം കാണാനല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ഈ വീട്ടിലെ പല സാധനങ്ങളും ഞാൻ കച്ചവടം പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുക. അല്ല, നിനക്ക് വല്ല പ്രേമബാധയുണ്ടോ? അതൊന്നും അല്ല ഇസ്മേൽക്ക, ഇസ്മേൽക്ക് ആ കുട്ടിയുടെ സ്ഥിതി അറിയത്തോട്ടെ. എനിക്ക് നിന്റെ സ്ഥിതി അറിയാലോ. നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീയും നിന്റെ ചേട്ടനെ പോലെ ആ വീട്ടിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും അടിച്ചോണ്ട് നാടുവിട്. അല്ല ഇസ്മേൽക്ക, ഞാൻ പറഞ്ഞത് എന്താണ്? നീ ഒന്നും പറയണ്ട, ഇനിയും പറമ്പസാന് സമയം കൊടുത്ത് അയാൾ വലതോ കടിച്ചു മാറ്റും. എനിക്കൊന്നുമില്ല, നഷ്ടം നടക്കുക തന്നെയാണ്. ആ വാ, വന്ന് കിടക്ക്.
നാട്ടുകെട്ടിടമായാലും കോട്ടകൊത്തളമായാലും പൊളിച്ചെടുക്കൂ. ഇതെങ്ങോട്ടാ ഈ പോണേ ഇത്ര ധൃതിയില്? ഏ വെറുതെ ഒന്ന് കറങ്ങാറങ്ങിയതാണ്. ദേ ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങോട്ടൊന്നും പോരുതെന്ന്? ഏ അങ്ങോട്ടൊന്നും പോയതല്ല ഞാൻ വെറുതെ ഒന്ന്. എന്നാ കൈകെട്ട്. കേട്ടാൻ ഇനി അയച്ചിട്ടോ. ഇവക്കെന്താ പ്രാന്തി പിടിച്ച? ഏയ് അവിടെ നിക്ക്, ഒന്ന് കുനിഞ്ഞേ കൊറച്ചും കൂടി. ഇനിയാ മതിയാ? അയ്യേ നാണക്കേട്. അയ്യേ ഇതിനാണാ കുനിയാൻ പറഞ്ഞത്? ഇവള് കണ്ടല്ല, ഇതിന്ന് ഞാൻ പിടിച്ചിട്ട് തന്നെ കാര്യൂടി. ഇങ്ങനെ വാങ്ങേ. അയ്യേ കൊച്ചിനെ കളിപ്പിക്കായിരുന്ന, വെറുതെ മനുഷ്യനെ കൊണ്ട് പണിയെടുപ്പിച്ചല്ല. ആരെങ്കിലും കണ്ട ഓ രക്ഷപ്പെട്ടു. നല്ല കുമ്മായം പോലത്തെ കൊച്ചി, മാർബിൾ പോലത്തെ ചേച്ചി. എന്താത്? ഞാനിവിടെ സിസ്റ്ററെ കാണാൻ വന്നു. ഞാന് ഇക്കടെ സിസ്റ്ററെ കാണാൻ വന്നതാ. എന്നാ വേച്ചില്ലി നമ്മളെ തമ്മിൽ അളിയന്മാരെ ശരിയാവൂല. എന്റെ പെടലിക്ക് തന്നെയാണെന്നാ തോന്നണത്. അങ്ങനെ എളുപ്പം പിടിക്കാവുന്ന മീനെ അല്ല ഇപ്പൊ നോട്ടോട്ടിരിക്കുന്നത്, നല്ല വഴുക്കലുള്ള മീനാ. വഴുക്കല് കൂടുതലാണെങ്കിൽ വല വീശി പിടിക്കും ചന്ദ്രു. എന്തായാലും പൊരിക്കണത് എന്റെ ചട്ടി തന്നെ, അതിലേ ആർക്കും സംശയം വേണ്ട. അവളുടെ അച്ഛൻ തന്നെ അവളെ എനിക്ക് പിടിച്ചു തരും. അതിന് വർമ്മസാറ് കുടി നിർത്തിയെന്നാണല്ലോ കേട്ടത്, ഇപ്പൊ ബാർലിംഗം കാണാനുമില്ല. എന്റെ മുന്നിൽ അയാളുടെ വേഷം കിട്ടും നടക്കില്ല. മൂക്ക് കയറി എന്നേ ഇട്ട് കഴിഞ്ഞു ചന്ദ്രു, ഇനി അതിലൊന്ന് പിടിച്ചു വലിക്കണം. കരഞ്ഞ അവിടെ നിൽക്കും. സംഗീതാവർമ്മ ഈ ചന്ദ്രനാഥന്റെ നീണ്ട ഒരു ദിവസത്തെ ഭാര്യയാകാതെ എവിടെ പോകാൻ? ആദിത്യവർമ്മയെ പുഷ്പം പോലെ കയ്യിലെടുക്കും ഈ ചന്ദ്രു. ഈ പറഞ്ഞ പോലെ നടന്നില്ലെങ്കിൽ നാണക്കേടാണ് കേട്ടോ. ഇത് ചന്ദ്രുവാ, ചന്ദ്രനാഥ് നടത്തിയിരിക്കും. ഞാൻ ഇത്രയും കാലം ജീവിച്ചത് വളഞ്ഞ വഴിക്ക, അത് വർമ്മസാറിനും അറിയാലോ. ഇനി നേർവഴിക്ക് ജീവിക്കണമെന്നൊരാഗ്രഹമുണ്ട്, അതിനുള്ള പണവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കാര്യം, ഇപ്പോഴെങ്കിലും ചന്ദ്രൻ അങ്ങനെ തോന്നിയല്ലോ. അതെ ഇതാണോ വിഷയം? ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഒരു കുടുംബജീവിതം ഇല്ലാത്തതുണ്ടാവാം എന്നെ പോലെ ചില ക്രിമിനൽസ് ഉണ്ടാവുന്നത്. എനിക്കും വേണം പിണങ്ങാനും ഇണങ്ങാനും സ്നേഹിക്കാനും ഒക്കെ ഒരു ഭാര്യ. ഞാനിത് കണ്ടത് വർമ്മസാറിന്റെ മകൾ സംഗീതയല്ല. സംശയിക്കണ്ട, ഞാൻ സംഗീതയെ പൊന്നുപോലെ നോക്കിക്കോളാം. വിശ്വസിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഹൃദയം തുറന്ന് കാണിക്കണോ? ഞാൻ അതിനും തയ്യാറാ. വർമ്മസാർ ഇങ്ങനെ ചിന്തിക്കുന്നത് കാണുമ്പോ എനിക്ക് വിഷമം തോന്നുന്നു. ഞാൻ പോസിറ്റീവായിട്ടാണോ ചിന്തിക്കുന്നത്? സംഗീതയെ പോലെയുള്ള ഒരു കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരച്ഛനും ബുദ്ധിമുട്ടുള്ള കാര്യമാ. വർമ്മസാറില്ലാത്ത ബുദ്ധി സംഗീതയ്ക്കില്ലല്ലോ. ഈ വർമ്മയെ അളക്കാനൊരളവുകോൽ ദൈവത്തിന്റെ കയ്യിൽ പോലും ഇല്ലടോ. എനിക്ക് സമ്മത. നോക്കിക്കോ, സംഗീത പറയണേ, നിന്റെ മുമ്പിൽ വെച്ച് കത്തിയാപുരം ഞാൻ. എന്നാലും എന്നെ ഒന്ന് സ്പർശിക്കാൻ പോലും നിനക്ക് കഴിയില്ല. എനിക്ക് നാട്ടുകാരറിഞ്ഞ് ഒരു കല്യാണം സാധ്യമല്ലെന്നറിയാലോ. എന്നെ സംബന്ധിച്ചിടത്തോളം വർമ്മസാറിന്റെ ഈ മനസ്സും ഒരു താലി ഉണ്ടെങ്കിൽ കല്യാണമായി. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പറയട്ടെ, വർമ്മസാർ എന്നും ആരാധിക്കുന്ന മൂവാംബിക ക്ഷേത്രം, അവിടെ വെച്ചൊരു തുളസിമാല തന്നെ ഞാൻ സമ്മതിച്ചു തന്നടോ. ഇനിയൊരു പ്രശ്നം കൂടിയുണ്ട് എനിക്ക്, അവിടെ പൊളിക്കാൻ വന്നിരിക്കുന്നവർ എന്താ ചെയ്യുക? അതിങ്ങ് വിട്ടു തന്നേക്ക്, ഇനി അത് ചന്ദ്രന്റെ വിഷയം. എന്തും ചെയ്യും ചന്ദ്രു, എന്തും. ഒരു രാവും ഒരു പകലും മാത്രം മതി ചന്ദ്രു. പ്രശ്നത്തിനൊന്നും നിക്കണ്ട, ഞാനൊരു കാര്യം പറയട്ടെ. ചന്ദ്രു അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിയില്ലേ,
അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്, അവര് പൊയ്ക്കോളും. വർമ്മ സാറിന്റെ ഇഷ്ടം വരൂ, പോവാ. ഈ തറവാടിനെ രക്ഷിക്കണ്ടേ? ഇവിടെ കുടിയിരുത്തിയിരിക്കുന്ന ദേവതകള്, മരിച്ചുപോയ കാർണവന്മാരുടെ ആത്മാക്കള്, അവരുടെയൊക്കെ ശാപം വാങ്ങാതെ എനിക്ക് കണ്ണടയ്ക്കണം. അതൊക്കെ മതിയോ അച്ഛന്? ജീവിച്ചിരിക്കുന്ന മകള് സുഖമായിട്ട് കാണുന്നില്ലേ? ഉവ്വ്, അതിനു വേണ്ടിയാ അച്ഛൻ ചന്ദ്രുവിന് വാക്കുകൊടുത്തത്. അവന് പറഞ്ഞു കൊടുക്കുവാനും സ്നേഹിക്കുവാനും ഒരു പെണ്ണുണ്ടായാൽ അവൻ മാറും. എല്ലാവരിലും ഉണ്ട് നല്ലതും ചീത്തയും. അവന്റെ നല്ല മനസ്സ് ഞാൻ കണ്ടു. എന്റെ ജീവൻ എടുത്ത് അവന് കൊടുത്തോളൂ, പക്ഷെ എന്നെ എന്നെ അവന് കൊടുക്കരുത്. മോള്, ഏതിരൊന്നും പറയരുത്. അജുവർമ്മ സാറ് വരുന്നുണ്ട്. ടീച്ചർ നല്ല ടെമ്പോയില് ചോദിക്കും. ഹലോ, വാഷിംഗ് മെഷീനെ ഞാൻ കേട്ടോ. കണ്ടു ടീച്ചർ എന്നെ വാഷിംഗ് മെഷീൻ വിളിക്കണേ? എന്താ ടീച്ചറെ ഒരു ദേഷ്യം? ഇന്നത്തെ മെനു എന്താ? അവിടെ സൂര്യന്റെ വേവാത്ത ചോറും കരിഞ്ഞു മീൻ കഴിച്ച് ഞാൻ മടുത്തു. അയ്യോ, ഒരു കരിമീൻ എനിക്ക് കൊണ്ട് തരാനില്ലേ? കരിമീനല്ല, കരിഞ്ഞു മീൻ. കരിഞ്ഞതെങ്കിൽ കരിഞ്ഞത് ഒരെണ്ണം. ചീറ്റ് പണ്ട അമ്മേ, ഇവിടുന്ന് സ്വാദോടെ കഴിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സംഗീത വർമ്മയുടെ ഭക്ഷണത്തിന് നല്ല സ്വാദാണെന്നാണല്ലോ ഞാൻ കേട്ടത്. കേട്ടെങ്കിൽ ചുമ്മാ ചുമ്മാ. ഏതായാലും അമ്മ എല്ലാം അറിയുന്നുണ്ട്. അത് ശരി, അമ്മ എല്ലാം അറിഞ്ഞു കഴിഞ്ഞോ, ഇനി എനിക്ക് പണി എളുപ്പായി. അയ്യോ ടീച്ചറെ, ഇത് കളി വരാനാ. തറവാട് നാലക്കിലാ, നല്ല നീളം വീതിയിലെ ചക്കനെ നാലായിട്ട് വലിച്ചീറും. അമ്മേ അമ്മ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സത്യം ഉണ്ടെന്ന് കരുതിക്കോളൂ. അയ്യോ അമ്മേ, സത്യം പറയാലോ, എനിക്ക് ആ കുട്ടിയെ ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞതാ, ഞാൻ പറഞ്ഞതാ. കേറി പൊടിയാത്ത്, ഞാൻ കൈയടിച്ച് പാസ്സാക്കിയതല്ലേ. ഇനി അമ്മ കൂടി കൈയടിച്ച് പാസ്സാക്കണം. വലിയ തറവാട്ടുകാരൊക്കെയാ, പക്ഷെ ഇന്ന് സ്നേഹത്തോടെ ഒരു കൈവിരൽ കാണിച്ചാൽ അത് അവൾക്കൊരു ജീവിതമാവും. സംഗീത വർമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണ് മേ. ഞാൻ എന്താ പറയാ, നിനക്കൊരു തീരുമാനത്തിലെത്താനുള്ള പ്രായമൊക്കെ ആയി. എന്തായാലും അത് നല്ലതിനായിരിക്കണം. വാ, വന്നു വല്ലതും കഴിക്കും. എല്ലാം ഉണ്ടല്ലോ, ഇപ്പോഴാ എനിക്ക് സമാധാനമായ. എന്തായാലും പൊളിക്കണമെന്ന് പറഞ്ഞാ എനിക്ക് അപ്പൊ പൊളിച്ചു. എടാ സൂര്യ, ഇനി ഏതവൻ ഉടക്കിയാലും ഇന്ന് തന്നെ പണി തുടങ്ങും. ഈ തറവാട് ആരും പൊളിക്കുന്നില്ല. എന്ത് ഭ്രാന്തായി പറയുന്നേ? ഇവിടെ താമസിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ അന്നേ പറഞ്ഞതാ, ഇതുവരെ നമ്മൾ പൊളിക്കാൻ പോണ സ്ഥലത്ത് താമസിച്ചിട്ടുണ്ടോ? ഇത് കാരണം ഉണ്ടായിട്ടല്ലേ. ഇസ്മായിൽ കേന മനസ്സിലാക്കണം, എല്ലാവരുടെയും പ്രശ്നം എനിക്കറിയാം. അതുപോലെ തന്നെ നാളെ തറവാടിന്റെയും. ഞാനാ പറയണേ, നമ്മൾ ഇത് പൊളിക്കുന്നില്ല. വേണ്ട ഇസ്മായിൽ, എനിക്കൊന്നും വേണ്ട. ആരെയും ദ്രോഹിച്ച് എനിക്കൊന്നും വേണ്ട. ഇനി പൊളിക്കില്ല എന്ന് അജി അവരോട് പറയുന്ന ഞാൻ കേട്ടു. അങ്ങനത്തെ ഒരു തീരുമാനത്തിലെത്തിയ അജിയുടെ മനസ്സും എനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അമ്മയ്ക്ക് ശേഷം എനിക്ക് കിട്ടിയ സ്നേഹം, പക്ഷെ അജിക്കെന്നല്ല, ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല. നാലക്കൽ തറവാടിന്റെ പാരമ്പര്യ മഹിമയൊക്കെ എന്നെ നശിച്ചു. നശിപ്പിച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അതൊന്നും വീണ്ടെടുക്കാനും അജിക്ക് കഴിയില്ല. അതുകൊണ്ടാ പറയണേ, അജി ആ തീരുമാനത്തിൽ നിന്ന് മാറരുത്. അമ്മ, ചേച്ചി, എല്ലാവരെയും നോക്കണ്ടേ അജിക്ക്? ആ കൂട്ടത്തില് ദൈവം എനിക്ക് ഒരാൾ കൂടെ തന്നിരിക്ക. ഈ പ്രകൃതി സാക്ഷ്യം, എന്റെ മനസ്സ് തന്നെ സ്നേഹിക്കുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മൾ വെഴുതി വീഴുകയായിരുന്നു ഈ അടുപ്പത്തിലേക്ക്, ഈ സ്നേഹത്തിലേക്ക്. പക്ഷേ അതിനൊന്നും ഞാൻ അർഹയല്ല. ഈ വക ചിന്തകളെ സംഗീതയുടെ കുഴപ്പം. ഇപ്പോഴും ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? ഈ വായടിക്ക് ഇപ്പോഴും മനസ്സിലായില്ല ഒരാൾ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രാർത്ഥിക്കുകയാണോ കരയാണോ? കാർക്കോടകം തൊട്ട് ആയിരം നാഗങ്ങളെ വണങ്ങുന്നൊരു തോന്നൽ അങ്ങനെ വന്നതാ. അജി പറയുകയും ചെയ്തല്ലോ ആരോടെങ്കിലും മനസ്സ് തുറന്ന സമാധാനം കിട്ടുമെന്ന്. അതുകൊണ്ടാ ഇത്രയൊക്കെ പറയണേന്ന് കരുതിയാ മതി. പ്രാർത്ഥന കഴിഞ്ഞ് അജി വന്ന് കാണാനിരുന്നതാ. ഒരു കാര്യം പറയാം, അജി ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. മാപ്പ് വേദനിപ്പിച്ചതിനും. ഒരപേക്ഷ എനിക്കുള്ളൂ, ഇത് പൊളിക്കുമ്പോ എന്റെ അമ്മയുടെ ഒരു പൂജാമുറി ഉണ്ടാകത്ത്, അത് മാത്രം ഒഴിവാക്കണം. അച്ഛൻ വേദനിപ്പിക്കുമ്പോഴൊക്കെ അമ്മ സമാധാനം കണ്ടെത്തിയിരുന്നത് ആ മുറിയില. അവിടെ വച്ചാ
അമ്മ ജീവൻ വെടിഞ്ഞതും. എത്ര വലിയ മണിമാളിക വന്നാലും ആ പൂജാമുറി ഒഴിവാക്കണം. ഞാനൊരു കാര്യം പറയാൻ പോവാ, ഒന്നും ഇങ്ങോട്ട് പറയണ്ട. നാളെ നമ്മൾ ഇവിടെ നിന്ന് പോവാ. ചന്ദ്രനെയും കൂട്ടന്റെയും കണ്ണും കാതും എത്താത്ത ദൂരെ ദൂരെ സ്ഥലത്ത് സംഗീതം ഞാൻ ഭദ്രമാക്കിയിരിക്കും. അജി, ഞാൻ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇസ്മായിൽ കെ രാമേട്ടനും എല്ലാവരുടെ നമുക്ക് കൂട്ടിന് ഒരുപാട് ചർച്ചയ്ക്ക് ശേഷം എടുത്ത തീരുമാന. സംഗീത എന്നോട് വരില്ലേ, എനിക്കിപ്പോ വാക്ക് തരണം പ്ലീസ്. ഈ പൂജാമുറിയിൽ എത്തിയിരിക്കുക ഒരു തീരുമാനത്തിന് വേണ്ടി. അമ്മയ്ക്കറിയാലോ ഞാൻ പാവാ. അച്ഛന്റെ മനസ്സ് വേദനിക്കും അമ്മ. എനിക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമാ. കാര്യങ്ങളൊക്കെ വളരെ ഭദ്രമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്റെ ജ്യേഷ്ഠനായതുകൊണ്ട് പറയല്ല, കേരള ഇബ്രാഹിം എന്ന് കേട്ട മണിപ്പാലി കിടുങ്ങും. നിന്റെ അച്ഛൻ ഇബ്രാഹിമിനിക്കാക്ക് ഗുരു മാത്രമല്ല, ദൈവം കൂടിയായിരുന്നു. ആ മണിപ്പാലി പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്ന അവകാശം ഈ ഇബ്രാഹിമിക്ക് അല്ലാതെ ഗവൺമെന്റ് കൊടുക്കൂല, അത്രക്ക് പിടിപാടല്ലേ. ആ വീട്ടില് നാല് പെൺകുട്ടികളാ, സംഗീതക്കതൊരു ആശ്വാസവും. അതെ അതെ, ചിലപ്പോ തിരിച്ചു വന്നില്ലാന്നിരിക്കും. എനിക്ക് അമ്മയുടെയും ചേച്ചിയുടെയും കാര്യം ആലോചിക്കുമ്പോഴാ. അതിനെ കുറിച്ച് നീ ടെൻഷൻ അടിക്കണ്ട, സകല കാര്യങ്ങൾ സെറ്റപ്പ് ആയ സ്ഥിതിക്ക് ഇനി എന്തിനു പേടിക്കണം. നീ സംഗീതയെ മണർകാട് അല്ല മണിപ്പാലി ഉണ്ടാക്കുന്നു, ആ നിമിഷം തിരിക്കുന്നു. ആ ശരി, ഇനി ഞങ്ങളൊന്ന് റെഡി ആവട്ടെ. നീ ചെന്ന് സംഗീത അമ്മയൊന്ന് കാണിച്ചിട്ട് വാ. നീ എല്ലാ മുറിയിൽ നോക്കിയടാ. ആ നോക്കി വാടാ, അവരെവിടെ ഉണ്ടെങ്കിലും തപ്പിയെടുക്കും ഞങ്ങൾ. ചന്ദ്രനുള്ള കളി തേക്കളെ കേട്ടോ. മോനെ, എന്തൊക്കെ ഈ സംഭവിക്കുന്നത്? ഈശ്വര, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അമ്മേ, ഒന്നും പേടിക്കാനില്ല അമ്മേ. വേഗം വയ്ക്കോ, എനിക്ക് മോളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എല്ലാം നല്ലതിനാ, നല്ലതേ വരൂ. ഞാൻ നാളെ തന്നെ തിരിക്കും. സെറ്റപ്പേടെ നിങ്ങൾ കൂട്ടിനെ ആരൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ വന്നോളും. പിന്നെ സെറ്റപ്പേടെ നാളെ തന്നെ എത്തിക്കോളും. പോവാ. മനസ്സിലായില്ലേ, ഇവൾ ചന്ദ്രന് തന്നെ ഉള്ളതാണെന്ന്. വേണ്ട.
ഭയങ്കരത്തെ എടാ എന്റെ ഫോൺ പോയടാ, ബെല്ലടിക്കുന്നുണ്ട്. ബെല്ലിക്കാനാ? ബെല്ലിക്കാന്റെ അല്ല എന്റെ ഫോണാ. അതല്ല, ഫോണിന്റെ ബെല്ലിക്കാരാണ്. എനിക്ക് ബൂത്താപ്പ എന്ന ഫോണാ. ഇത് വലിയ പണ്ടാടക്കാരല്ല, ഫോണിന്റെ ബെല്ലടിക്കാടെ ബെല്ലടിയാണ്. ആ വേനാ. ഹലോ, ആര് സെറ്റപ്പാ? എന്തായി പറയുന്നത്? എവിടെ വെച്ച്? ഞങ്ങൾ ഉടനെ എത്തേക്കാം. അജിയും സംഗീതയും ചന്ദ്രന്റെ ആളുകൾ വളഞ്ഞെന്ന്. എന്തായാലും നടക്കും, മംഗളമായിരിക്കും.